بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله، يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الجود والكرم. സർവാദരണീയരായ സാധാതുക്കൾ, പണ്ഡിത ശ്രേഷ്ഠന്മാർ, ഉമറാക്കൾ, രക്ഷിതാക്കൾ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വതആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ നാമധേയത്തിൽ അവിടുത്തെ കാർമ്മികത്വത്തിൽ മഹാനവറുകളുടെ പേരക്കുട്ടിയായ ആദരണീയരായ സയ്യിദവറുകളുടെ സാരഥ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിമാസ സ്വലാത്തിൻ്റെ മജ്ലിസിലാണ് നാം ഒരുമിച്ച് കൂടുന്നത്. അൽഹംദുലില്ലാ, നേരത്തെ ഇവിടെ ഒരു സ്വലാത്തിൻ്റെ മജ്ലിസിൽ വന്നപ്പോൾ കണ്ടതിനേക്കാൾ കൂടുതൽ പുരോഗമനവും വളർച്ചയും ഈ സ്ഥാപനത്തിനും മജ്ലിസിനും എല്ലാം കാണുമ്പോൾ നിങ്ങളെല്ലാവരും ഈ സ്ഥാപനത്തോട് കാണിക്കുന്ന സ്നേഹവും സഹായവും നേരിട്ടു തന്നെ മനസ്സിലാക്കാൻ കഴിയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. രണ്ട് ലോകത്തേക്കും ഉപകാരപ്പെടുന്ന മഹത് കർമ്മമായി അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഈ പ്രാവശ്യത്തെ സ്വലാത്തിന് അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന ഈ മജ്ലിസിന് മാറ്റ് മഹത്വം കൂടുതലാണ്. കാരണം
സാധാരണയിലുള്ള സ്വലാത്ത് മജ്ലിസിൽ നിന്ന് അധികമായി നമുക്കിവിടെ ആരംഭിച്ചു തന്ന താജുൽ ഉലമ റഹ്മത്തുല്ലാഹി അലൈഹി മഹാനവറുകളെ അനുസ്മരിക്കുകയും അവിടുത്തെ മുനാഖിബുകൾ കൂടി പറയുകയും ചെയ്യുന്ന മജ്ലിസ് കൂടിയാണത്. നമ്മുടെ രാജ്യത്ത് ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നു. നിരപരാധികളായ ആളുകൾ വെടിയേറ്റ് മരിക്കുന്നു. രാജ്യത്തിൻ്റെ പട്ടണങ്ങളിൽ മുഴുവനും അണയാതെ പ്രതിഷേധങ്ങൾ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. പിറന്നു വീണ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുമോ എന്ന നൊമ്പരത്തിൽ നേരവും സമയവും ഒന്നും പരിഗണിക്കാതെ ലക്ഷോപലക്ഷം ജനങ്ങൾ തെരുവിൽ ജനാധിപത്യപരമായി അവരുടെ പ്രതിഷേധങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ മാതൃരാജ്യം അത് സുസ്ഥിരമായി തന്നെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. ഏതെല്ലാം രാഷ്ട്രീയ നടപടികൾ ഉണ്ടായാലും നിയമപരിഷ്കരണങ്ങൾ ഉണ്ടായാലും വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവിധ വിജയവും അനുഗ്രഹവും ലഭിക്കുന്നത് നാം അല്ലാഹു ജല്ല ജലാലു രക്ഷിതാവായ അല്ലാഹുവിലേക്കും അവൻ നമുക്ക് കനിഞ്ഞു നൽകിയിട്ടുള്ള റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളിലേക്കും മടങ്ങുമ്പോഴാണ്. അല്ലാഹുവിൻ്റെയും തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പൊരുത്തവും പ്രീതിയും നമുക്ക് എപ്പോഴെല്ലാമുണ്ടോ നമ്മെ അവഗണിക്കാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല. ലോകത്തുള്ള എല്ലാവരും നമ്മെ ആദരിച്ചു സ്നേഹിച്ചു. അല്ലാഹുവിൻ്റെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പ്രീതിയും പൊരുത്തവും നമുക്ക് ലഭിച്ചില്ലെന്ന് വന്നാൽ മറ്റുള്ളവരുടെ അംഗീകാരങ്ങൾ കൊണ്ടോ ആദരവ് കൊണ്ടോ നമുക്കൊരു കാര്യലാഭവും ഇല്ല. അല്ലാഹുവും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് അനുകൂലമാവുകയും ലോകം മുഴുവൻ നമുക്ക് പ്രതികൂലമാവുകയും ചെയ്താലും നമുക്ക് ആത്യന്തികമായി വിജയം ഉറപ്പാണ്. അല്ലാഹു നമ്മെ പരിഗണിക്കും. അപ്പോൾ വിശ്വാസികളായ ആളുകൾ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, അല്ലാഹു തആല ഇസ്ലാം കൊണ്ടാണ് നമ്മെ ഇജ്ജത്തുള്ളവരാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇസ്ലാമിനെ മുറുകെ പിടിക്കണം. ആരെങ്കിലും ഇസ്ലാമിനപ്പുറം ഉള്ള മറ്റേതെങ്കിലും കാരണങ്ങളിൽ പ്രതാപം ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചാൽ ആത്യന്തികമായി നമുക്ക് ജയിക്കാൻ സാധിക്കുകയില്ല. ആനുകാലിക സംഭവങ്ങളോട് ചേർന്ന് ഈ വേദിയിൽ നമുക്ക് പറയാനുള്ളത് ഇത്തരം കാര്യങ്ങളാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ
ഓ വിശ്വസിച്ചവരെ, നിങ്ങൾ വിശ്വാസത്തിൽ നിത്യമായും ജാഗ്രതയുള്ളവരായി മാറുക. വിശ്വാസം ഒരിക്കലും നിങ്ങൾക്ക് അന്യമാകരുത്. നമ്മളുടെ ഹൃദയത്തിൽ ഉറച്ചുവച്ച ഈമാനും തഖ്വയും ഏതെങ്കിലും താൽക്കാലികമായ ലാഭങ്ങൾക്ക് വേണ്ടി പണയപ്പെടുത്താനോ നഷ്ടപ്പെടുത്താനോ പാടില്ല. മഹാനരായ താജുൽ ഉലമാ തങ്ങളവറുകളെ ഓർക്കുമ്പോൾ നമുക്ക് പങ്കുവെക്കാനുള്ളത്, അള്ളാഹുവിനെ ഭയന്നാൽ ലോകത്തുള്ള ഒരാളെയും എനിക്ക് പേടിയില്ല എന്ന് പറയുക മാത്രമല്ല, പ്രായോഗികമായി ജീവിതത്തിൽ ഇത് കാണിച്ചു തന്നു എന്നതാണ് താജുൽ ഉലമാ തങ്ങളവറുകളുടെ ഏറ്റവും വലിയ വിശേഷം. മഹാനവറുകളെ ഓർക്കുക എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനത്തിൻ്റെ മേധാവിയായ സയ്യിദവറുകളുടെ വലിയുപ്പയെ ഓർക്കുക എന്നതല്ല. നമ്മുടെ ഈ പുതിയ കാലത്ത് ജീവിച്ചിരുന്ന അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രന്മാരിൽ പൗത്രന്മാരിൽ പ്രമുഖരായ ഒരു വ്യക്തിത്വത്തെ ഓർക്കുക എന്നതാണ് താജുൽ ഉലമയെ ഓർക്കുന്നതിലൂടെ കൈവരുന്നത്. രണ്ടാമതായി, ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയ വലിയ ഒരു ആഴം കണ്ട ആലിമിനെ ഓർക്കുക എന്നതാണ്. മഹാനരായ താജുൽ ഉലമാ തങ്ങളവറുകൾ കേവലം ഒരു സയ്യിദ് എന്ന ആദരവിന്റെ പരിധിയിൽ മാത്രമുള്ളവർ അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശാരീരിക പിന്തുടർച്ചയായ പൗത്രൻ മാത്രമല്ല, അവിടുത്തെ ആത്മാവിന്റെ പിന്തുടർച്ചക്കാരനായ വലിയ ആലിമായിരുന്നു, ബഹ്റുൽ ഉലൂമായിരുന്നു. മഹാനവറുകളുടെ ശിഷ്യത്വം സ്വീകരിച്ച് കേരളത്തിലും ദക്ഷിണ കർണാടകയിലും വലിയ വലിയ ഖാളിമാരും മുഫ്തിമാരുമായി ആയിരക്കണക്കിന് ആലിമുകളെ നമുക്ക് സംഭാവന ചെയ്ത ആഴം കണ്ട ആലിമായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദവർകൾ. മൂന്നാമതായി, പാതിരാത്രിയിലും പകലുകളിലും അള്ളാഹുവിന് വേണ്ടി നിരന്തരമായി ഇബാദത്തിൽ വ്യാപൃതരായിരുന്ന ഒരു തികഞ്ഞ ആബിദായിരുന്നു മഹാനവറുകൾ. മഹാനവറുകളുടെ ജീവിതത്തിൽ പുലർത്തിയിരുന്ന ആരാധനകളുടെ ചിട്ടകൾ നമ്മേവരെയും അത്ഭുതപ്പെടുത്തുന്നതും നമ്മളെക്കൊണ്ട് പിന്തുടരാൻ ആവുന്നതിനും അപ്പുറത്തും ആയിരുന്നു. നാലാമതായി, മഹാനവറുകൾ ഈ ഉമ്മത്തിൻ്റെ ഒരു ഖാഇദും ഒരു റാഇദും ഒരു ഇമാമുമായിരുന്നു. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയെ പരിരക്ഷിച്ചുകൊണ്ട് അഹ്ലു സുന്നയുടെ ആളുകളെ എല്ലാ ഭൗതികമായ വിലങ്ങുകളിൽ നിന്നും മോചിപ്പിച്ച് സ്വന്തം കാലിൽ നിന്ന് ആശയത്തെ തുറന്നു പറയാനുള്ള ആത്മധൈര്യവും നേതൃത്വവും നൽകിയ അജയ്യരും അതുല്യരുമായ ഇമാമായിരുന്നു, നേതാവായിരുന്നു ബഹുമാനപ്പെട്ട താജുൽ ഉലമാ തങ്ങളവറുകൾ. ഇങ്ങനെയെല്ലാമുള്ള വലിയ ഗുണങ്ങൾ ഒത്തുചേർന്ന ആളുകൾ കാലഘട്ടങ്ങളിൽ അധികമുണ്ടാവില്ല. വളരെ അത്യപൂർവമായി മാത്രം ലോകത്തിന് ലഭിക്കുന്നവരാണ് ഈ മേന്മകളെല്ലാം ഒത്തിണങ്ങിയ ആളുകൾ. മഹാനരായ താജുൽ ഉലമാ തങ്ങളവറുകളെ ഒരാൾ വിശദീകരിക്കാൻ ഒരുങ്ങിയാൽ ഈ മേഖലകളും ഇതിന് പുറമേയുള്ള കാര്യങ്ങളും പറഞ്ഞിരിക്കണം. അപ്പോഴേ അവിടുന്ന്
അവിടുത്തെ മനാക്കിബുകളും വിശേഷങ്ങളും ആവുകയുള്ളൂ. നാം മഹാനവറുകളുടെ മഹത്വങ്ങൾ പറഞ്ഞു പോയാൽ പോരാ. മഹാനവറുകളുടെ ജീവിതത്തെ നമ്മൾ പുലർത്താനും പകർത്താനും ശ്രമിക്കണം. താജുൽ ഉലമാ തങ്ങളുടെ മഹിമകൾ എണ്ണിയാൽ വളരെ പ്രാധാന്യത്തോടെ എണ്ണേണ്ട മറ്റൊരു ഘടകമാണ്, ഞാൻ എണ്ണുന്നതിൽ അഞ്ചാമതാണെങ്കിലും തത്വത്തിൽ ഒന്നാമതും രണ്ടാമതും ഒക്കെ എണ്ണേണ്ടതാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അവിടുത്തെ സ്നേഹവും അനുരാഗവും ആദരവും. പ്രായമേറെയാകുമ്പോഴും മഹാനവറുകൾ പതിറ്റാണ്ടുകളായി പതിവാക്കിക്കൊണ്ടുവന്നിരുന്ന ദലായിലുൽ ഖൈറാത്ത്, ഏതു യാത്രക്കിടയിലും മുടങ്ങാതെ പാരായണം ചെയ്യുകയും ഏത് ക്ഷീണമുണ്ടെങ്കിലും ബുർഉദ്ദാഇന്റെ വരികൾ കേട്ടാൽ ഊർജസ്വലതയോടെ ഉണർന്നിരിക്കുന്നതും, പരിശുദ്ധമായ മദീന മുനവ്വറയിൽ ചെന്നാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിൽ വെച്ചുകൊണ്ട് ആരെങ്കിലും സേവനം ചെയ്യുന്നതിനെ അധികം ഇഷ്ടപ്പെടാതിരുന്നതും, എല്ലാം ചേർത്തു വായിച്ചാൽ താജുൽ ഉലമയിൽ നിന്ന് നിർഭവിച്ചിരുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ വളരെ മനോഹരമായ അധ്യായങ്ങൾ പഠിച്ചെടുക്കാൻ കഴിയും. മഹാനായ ഇമാമുൽ അഅലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മദീനയിൽ വന്നുകൊണ്ട് ചൊല്ലിയ വരികൾ മഹാനരായ താജുൽ ഉലമാ തങ്ങളിലൂടെയാണ് കേരളത്തിലും കർണാടകയിലുമെല്ലാം ഒരുപക്ഷെ സുപരിചിതമായിട്ടുള്ളത്. അല്ലെങ്കിൽ ആ വരികൾ ഒഴിവാക്കിയിട്ടുള്ള ഒരു സംഭാഷണം മഹാനവറുകളുടേത് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. യാ സയ്യിദ സാദാത്തി ജിഅ്തുക ഖാസിദാ എന്ന മഹാനവറുകളുടെ പ്രത്യേക ഈണത്തിൽ ചൊല്ലുന്നത്, ഞാൻ ഈ വരി ചൊല്ലിയപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ മുഴങ്ങുന്നുണ്ടാകും. അത്രമേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചേർന്നു നിന്ന മുഹബ്ബത്തിന്റെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആദരവിന്റെയും അതുല്യമായ ഉദാഹരണം കൂടിയായിരുന്നു അവിടുന്ന്. പ്രിയമുള്ളവരെ, ഈ ജീവിത പാഠങ്ങളെയെല്ലാം നമ്മൾ അറിയണം. ഒന്നാമതായി, മഹാന്മാരായ അഹ്ലു ബൈത്തിനെ നമ്മൾ സ്നേഹിക്കുകയും ആദരിക്കുകയും വേണം. മഹാന്മാരായ ഇമാമുകൾ ഉദ്ധരിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് അല്പസമയത്തിനുള്ളിൽ നിങ്ങളോട് എനിക്ക് പങ്കുവെക്കാനുള്ളത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തോട് നമുക്ക് ഉണ്ടാകേണ്ട ആദരവിന്റെയും സ്നേഹത്തിന്റെയും സൂചനകൾ അയിമ്മത്ത് രേഖപ്പെടുത്തുകയാണ്. മഹാനായ യസീദ് ഇബ്നു ഹയ്യാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇൻതലഖ്തു അന വ ഹുസൈൻ ഇബ്നു സബറ വ ഉമർ ഇബ്നു മുസ്ലിം, ഞങ്ങൾ മൂന്നാളുകളും കൂടി പോയി, ഇലാ സയ്യിദ് ഇബ്നു അർഖം, സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പോയി. ഫലമ്മാ ജലസ്നാ ഇലൈഹി, ഞങ്ങൾ മഹാനവറുകളുടെ സവിധത്തിൽ ഇരുന്നപ്പോൾ, ഖാല ലഹു ഹുസൈനുൻ, ഹുസൈൻ ഇബ്നു സബറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഖദ് ലഖീത യാ സയ്യിദ് ഖൈറൻ കസീറ, അല്ലയോ സയ്യിദ് ഇബ്നു അർഖം എന്നവരെ, നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ ലഭിച്ചിട്ടുണ്ടല്ലോ, ഒരുപാട് സൗഭാഗ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടല്ലോ. മഹാന്മാരായ താബിഉകൾ സ്വഹാബികളിൽ ഒരു പ്രതിനിധിയായ സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അവരുടെ സംഭാഷണം തുടങ്ങുന്നത്, അല്ലയോ സയ്യിദ് ഇബ്നു അർഖം എന്നവരെ, നിങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടല്ലോ. എന്താണത്? റഅയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അത് വലിയ ഒരു സൗഭാഗ്യമാണ്, ലോകത്തുനിന്ന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്, ആ ഭാഗ്യം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. വസമിഅത ഹദീസഹു
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമൊഴികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അത് മറ്റൊരു ഭാഗ്യമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കഴിഞ്ഞു എന്നത്, തങ്ങളെ കേൾക്കാൻ കഴിഞ്ഞു എന്നത്. ആ ഹബീബായ തങ്ങളുടെ കൂടെ ധർമ്മ സമരങ്ങളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. വസല്ലൈത ഖൽഫഹു, ആ ഹബീബായ തങ്ങളുടെ പിന്നിൽ മഅ്മൂമായി നിസ്കരിച്ചിട്ടുണ്ടല്ലോ. ഇതെല്ലാം ചെറിയ ഭാഗ്യങ്ങളല്ല, ചെറിയ അവസരങ്ങളല്ല, മഹാസൗഭാഗ്യങ്ങളല്ലേ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ലഖദ് ലഖീത യാ സയ്ദ് ഖൈറൻ കസീറാ, ഇതുപോലെ എത്രയെത്ര സൗഭാഗ്യങ്ങളാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഹദ്ദിസ്നായ സയ്ദു, ഓ സയ്ദ് എന്നവരെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണേ. മാ സമിഅത മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തങ്ങളിൽ നിന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കാര്യം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? കാരണം നിങ്ങൾ ചില്ലറക്കാരനല്ല, ഒരുപാട് സൗഭാഗ്യങ്ങൾ ലഭിച്ചിട്ടുള്ളവരാണ്. തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ, അവിടുത്തെ കേൾക്കാൻ, അവിടുത്തോടൊപ്പം ധർമ്മ സമരങ്ങളിൽ പങ്കെടുക്കാൻ, അവിടുത്തെ പിന്നിൽ മഅ്മൂമായി നിസ്കരിക്കാൻ, ഇങ്ങനെയെല്ലാമുള്ള സൗഭാഗ്യങ്ങളുടെ വലിയ ലോകങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഹദ്ദിസ്നായ സയ്ദു, ഓ സയ്ദ് ബിൻ അർഖം എന്നവരെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണേ. മാ സമിഅത മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളിൽ നിന്ന് കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരേണമേ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ സയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലയോ പ്രിയമുള്ള ഹുസൈൻ ബിൻ സബുറ, അല്ലയോ പ്രിയമുള്ള സഹോദര, എനിക്കൊരു കാര്യം പറയാനുള്ളത്. യബ്ന അഖീ, അല്ലയോ എൻ്റെ സഹോദര പുത്ര, എന്റെ വയസ്സ് വളരെ ഏറിപ്പോയി. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട കാലം കുറച്ച് കഴിഞ്ഞു പോയി. വനസീതു ബഅദല്ലദീ കുന്തു അഈ മിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ എൻ്റെ ഹബീബായ തങ്ങളിൽ നിന്ന് മനഃപ്പാടമാക്കിയ, അല്ലെങ്കിൽ സ്വീകരിച്ചിട്ടുള്ള, അവിടുത്തെ സന്നിധാനത്തിൽ നിന്ന് എനിക്ക് ആർജിക്കാനായ പല കാര്യങ്ങളും ഞാൻ മറന്നുപോയി. കാരണം എൻ്റെ വയസ്സ് ഏറി, കാലം കുറച്ച് കഴിഞ്ഞു പോയല്ലോ. അതുകൊണ്ട് ഫമാ ഹദ്ദത്തുക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിച്ചോ? പറയാത്ത കാര്യങ്ങളിൽ വലാ ഫലാ തുക്കല്ലിഫൂനീ, നിങ്ങൾ എന്നോട് നിർബന്ധിച്ച് ഞങ്ങൾക്കിനിയും വേണം വേണമെന്ന് നിങ്ങൾ പറയരുത്. കാരണം എൻ്റെ പക്കൽ ഓർമ്മയുള്ളതിൽ നിന്ന് ഞാൻ പറഞ്ഞു തരാം, ഓർക്കാത്ത കാര്യങ്ങൾ കൂടി പറയാൻ എനിക്ക് സാധ്യമല്ല എന്ന് മഹാനായ സയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു പറയുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഹദീസിന്റെ ആമുഖങ്ങളെല്ലാം എത്ര മനോഹരമാണ്! ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹൃദയത്തിൻ്റെ അടുപ്പമാണ്, മനസ്സിൻ്റെ സാന്നിധ്യമാണ്, ശാരീരികമായി ലഭിച്ചിട്ടുള്ള സാന്നിധ്യ സൗഭാഗ്യങ്ങളാണ്. എല്ലാം എണ്ണി പറഞ്ഞിട്ടാണ് പറയുന്നത്, ഹദ്ദിസ്നായ സയ്ദു, ഓ സയ്ദ് ബിൻ അർഖം എന്നവരെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? ഹബീബായ തങ്ങളിൽ നിന്ന് കേട്ട കാര്യങ്ങൾ ഞങ്ങൾക്കൊന്ന് അറിയിച്ചു തരുമോ? അപ്പോഴാണ് മഹാനവറുകൾ പറയുന്നു, ഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റു നിന്നു ഒരു ദിവസം. ഫീനാ ഖതീബൻ ബിമാ ഇൻ യുദഅഹുമാ,
മാഹുമ എന്ന് പറയുന്ന കിണറിന്റെ അടുക്കൽ അല്ലെങ്കിൽ ജലസ്രോതസ്സിന്റെ അടുക്കൽ ഹബീബായ തങ്ങൾ നിന്നോ. മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള സ്ഥലമാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ ഉപദേശിക്കാൻ വേണ്ടി നിന്നോ. ഫഹമിദല്ലാഹു വഅസ്നാ അലൈഹി, അല്ലാഹുവിനെ സ്തുതിച്ചു, അവന്റെ മഹത്വങ്ങൾ വാഴ്ത്തി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശങ്ങൾ നൽകി അല്ലാഹുവിലേക്ക് ഞങ്ങളെ കൂടുതൽ ഓർമ്മിപ്പിച്ചു. ثم قال, എന്നിട്ട് ഹബീബായ തങ്ങൾ പറഞ്ഞു, അലാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ അല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ള പ്രവാചകരാണ്. എന്നിലേക്ക് അല്ലാഹുവിൻ്റെ ദൂതനായ മലക്കുൽ മൗത്ത് ഒരു പക്ഷേ വന്നേക്കാം. ഞാൻ ആ മലക്കുൽ മൗത്തിന്റെ ആഗമനത്തിന് ഉത്തരം ചെയ്യേണ്ടി വന്നേക്കാം. അഥവാ ഞാൻ ഈ ലോകത്ത് നിന്ന് യാത്രയാകാൻ എടുത്തിട്ടുണ്ട്. വാന താരിക്കും ഫീക്കും സകലൈൻ, രണ്ട് മഹത്വമുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോവുകയാണ്. അമൂല്യമായ രണ്ടു കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോവുകയാണ്. ഔവലുഹുമാ കിതാബുല്ലാഹ്, അതിൽ നിന്ന് ഒന്നാമത്തേത് അല്ലാഹുവിൻ്റെ കിതാബാണ്. ലോകമാകമാനമുള്ള മാനവികതയെ നേർവഴിയുടെ സംഗീതം നൽകി ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, തമസ്സിൽ നിന്ന് ജ്യോതിസ്സിലേക്ക്, നിയമമില്ലാത്ത ലോകത്തു നിന്ന് നിയമത്തിലേക്ക്, അടിമത്വത്തിൽ നിന്ന് അധികാരത്തിലേക്ക്, ലോകത്തെ മുഴുവനും മാടി വിളിച്ചു കൊണ്ടുവന്ന അത്യുജ്വലമായ ഖുർആനാണ് ഒന്ന്. ആ ഒന്നാണ് നിങ്ങൾക്ക് ഞാൻ തന്നേച്ചു പോകുന്ന രണ്ടു കാര്യങ്ങളിൽ പെട്ടത്. അതേ ഔവലുഹുമാ കിതാബുല്ലാഹ് ഫീഹിൽ ഹുദാവൻ നൂർ, അതിൽ നിങ്ങൾക്ക് നേർമാർഗമുണ്ട്, അതിൽ നിങ്ങൾക്ക് പ്രകാശമുണ്ട്, വെളിച്ചമുണ്ട്. ഫഹുദൂ ബികിതാബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൻ്റെ ഖുർആനിന് നിങ്ങൾ മുറുകെ പിടിച്ചോളൂ. ലോകത്തു നിന്ന് ഇസ്ലാമിൻ്റെ വിരോധികൾ മുഴുവനും ഇസ്ലാമിനെതിരെ തിരിയാനുള്ള കാരണം ഖുർആനിന് തുല്യമായ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ അവരുടെ കയ്യിലില്ല. മുത്തു നബിതങ്ങൾക്ക് തുല്യമായ ഒരു നേതാവിനെ കൊണ്ടുവരാൻ അവർക്കില്ല. ഇസ്ലാമിന് സമാനമായ ഒരു വ്യവസ്ഥിതി കൊണ്ടുവരാൻ അവർക്കില്ല. ഇസ്ലാമിൻ്റെ സംഹിത എത്ര മനോഹരമാണ്, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ എത്ര ആധികാരികമാണ്, ലോകത്തെ മുഴുവനും മാറ്റിമറിച്ച ഇത്രയും മനോഹരമായ ഒരു വിപ്ലവത്തിൻ്റെ ആശയത്തെ ഒരാൾക്കും അവതരിപ്പിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ലോകം മുഴുവനും ഇരുട്ടിൻ്റെ കൂട്ടാളികൾ മുസ്ലിങ്ങളെ ലക്ഷ്യം നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളോട് മാത്രം ഇത്ര വിരോധമുള്ളത്? വേറെയുള്ള മതങ്ങളെ മുഴുവനും എണ്ണാം, സംഹിതകളെ മുഴുവനും എണ്ണാം, വിശ്വാസങ്ങളെ മുഴുവനും പരിഗണിക്കാം. നിങ്ങളെ പറ്റില്ലെന്ന് പറയാനുള്ള കാരണമെന്താണ്? നിങ്ങളെ ഞങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയുന്നില്ല എന്നതാണ്. 23 കൊല്ലത്തെ ശാന്തഗംഭീരമായ ജീവിതം കൊണ്ടാണ് ലോകഗുരുവായ തിങ്കൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദർശം ലോകം മുഴുവനും സ്വീകരിക്കുന്നത്. അത് വെറുപ്പിന്റെ രാഷ്ട്രീയമല്ല, അഡോൾഫ് ഹിറ്റ്ലറെ പോലെ വംശനാശത്തിന്റെ രാഷ്ട്രീയമല്ല, എതിരുള്ളവരെ കൊന്നൊടുക്കുന്ന രാഷ്ട്രീയമല്ല, ഞങ്ങളെ നേരിടുന്നവരെ ചുട്ടുചാമ്പലാക്കണമെന്ന രാഷ്ട്രീയമല്ല, എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് കടന്നു വന്ന രാഷ്ട്രീയമാണ്, എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് കടന്നു വന്ന അധികാര രീതികളാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് ലോകത്തിന് മുമ്പിൽ വെച്ചത് മറ്റുള്ളവരെ വെറുപ്പിച്ച് അകറ്റി നിർത്തണമെന്നല്ല, മറ്റുള്ളവരെ മാറ്റിവെക്കണമെന്നല്ല. ഹബീബായ തങ്ങൾ ലോകത്തോട് പറഞ്ഞത് എല്ലാവരെയും ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്, അവർക്ക് നന്മകൾ അറിയിച്ചു കൊടുക്കാനാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചത് പ്രതികാരത്തിന്റെ രാഷ്ട്രീയമല്ല. ഇന്നിവിടെ പ്രതികാരത്തിന്റെ രാഷ്ട്രീയം, കുടിപ്പകയുടെ രാഷ്ട്രീയം, ആജന്മമായി ശത്രുക്കളെ ഉണ്ടാക്കുന്ന രാഷ്ട്രീയം, അധികാരത്തിന്റെ ദണ്ഡ് കയ്യിൽ കിട്ടുമ്പോഴേക്ക് വിയോജിപ്പുള്ളവരെ ഇല്ലാതാക്കണമെന്ന രാഷ്ട്രീയം, അതിനോട് നമുക്ക് സമ്മതം മൂളാൻ കഴിയില്ല. കാരണമെന്താണ്? ഹബീബായ മുത്തു നബി തങ്ങൾ മദീനയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ജൂതന്മാരുണ്ട്. ആ ജൂതന്മാരോട് എങ്ങനെ വർത്തിക്കണമെന്ന് രേഖപ്പെട്ട ഉടമ്പടി ലോകത്തിന് മുമ്പിൽ കാണിച്ചു വെച്ച നേതാവാണ് മദീന ചാർട്ടറിലൂടെ മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങൾ മദീനയിൽ കൊണ്ടുവന്ന പൗരത്വ പട്ടിക. ജൂതന്മാരെ ഒഴിവാക്കണമെന്ന് പറഞ്ഞുകൊണ്ടല്ല, അവരെ കൊന്നുകളയണമെന്ന് പറഞ്ഞുകൊണ്ടല്ല, അവരെ കശാപ്പ് ചെയ്ത് കളയണമെന്ന് പറഞ്ഞുകൊണ്ടല്ല, അവർക്ക് അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടല്ല, അവർക്ക് മാനവികമായ അവകാശങ്ങൾ വകവെച്ചുകൊണ്ട് രേഖപ്പെട്ട ഉടമ്പടി ഉണ്ടാക്കി മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് താൽക്കാലികമായി മാത്രമായിരുന്നില്ല, അതേ ഹബീബായ തങ്ങളെ ലോകത്തോട് വിട പറയുന്ന നേരം അവിടുത്തെ പടയെങ്കി ഒരു ജൂതന്റെ അടുക്കൽ പണയത്തിലായിരുന്നു. ധാന്യത്തിന് പകരം പണയം വെച്ചതാണ് ആ പടയെങ്കി പിന്നീട് വീണ്ടെടുത്തത് മഹാനരായ അബൂബക്കറു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അഥവാ ജീവിതത്തിന്റെ അവസാന സമയം വരെയും മറ്റുള്ള വിശ്വാസക്കാരോട് അർഹമായ പരി മഹാനരായ സയ്യിദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെതിരെ അർവ എന്ന് പറയുന്ന ഒരു സ്ത്രീ മർവാൻ ഇബ്നുൽ ഹക്കം എന്നവരുടെ മുമ്പിൽ കംപ്ലൈന്റ് ചെയ്തു, ഇദ്ദേഹം എന്റെ ഭൂമിയിൽ നിന്ന് ഇദ്ദേഹം അപഹരിച്ചിട്ടുണ്ട്, എന്റെ ലാൻഡ് ഇദ്ദേഹം പിടിച്ചെടുത്തിട്ടുണ്ട്, എന്റെ ഭൂമിയിൽ നിന്ന് അല്പസ്ഥലം ഇദ്ദേഹം എടുത്തിട്ടുണ്ട്. ഉടനെ മഹാനായ സയ്യിദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എങ്ങനെയാണ് എടുക്കുക? ഞാൻ എന്റെ ഹബീബായ തങ്ങളിൽ നിന്ന് വിശുദ്ധമായ ഒരു വചനം കേട്ടതിനു ശേഷം ഞാൻ എങ്ങനെയാണ് ഒരാളുടെ ഭൂമി അപഹരിക്കുക? ചോദിച്ചു മാദാ സമിഅത മിൻ റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നിങ്ങൾ എന്താണ് കേട്ടിട്ടുള്ളത്? ആ ഹദീസ് എന്താണ്? മൻ നഖദ ശിബ്റം മിനൽ അർളി ളുൽമാ തൂവിഖഹു യൗമൽ ഖിയാമാ. ആരെങ്കിലും ആരുടെയെങ്കിലും ഭൂമി അപഹരിച്ചാൽ ആ ഭൂമിയെ അണിയിക്കപ്പെടും, കഴുത്തിൽ ചാർത്തപ്പെടും നാളെ പരലോകത്ത് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ട ഞാൻ എങ്ങനെയാണ് മറ്റൊരാളുടെ ഭൂമി അപഹരിക്കുക? ഈ പരാതിക്കാരിയുടെ തലം ഞാൻ എങ്ങനെയാണ് അപഹരിച്ചെടുക്കുക എന്ന് ചോദിച്ചപ്പോൾ മർവാൻ ഇബ്നുൽ ഹക്കം എന്നവർ പറഞ്ഞു, ലാ അസ്അലുക ബൈനതൻ ബഅദ ഹാദാ. ഇത് നിങ്ങൾ പറഞ്ഞതിൽ പിന്നെ നിങ്ങളോടൊരു തെളിവും ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങളോടൊരു പ്രമാണവും ഞാൻ ചോദിക്കുന്നില്ല. ഇസ്ലാമിന്റെ കോടതികളുടെ മഹാത്മ്യം അറിയണം ഏത് ഭരണാധികാരിയും കൃത്യമായി വിലയിരുത്തുന്ന കോടതിയാണ് ഇസ്ലാമിന്റെ കോടതി. ഭരണകൂട താല്പര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ താല്പര്യങ്ങളെ ബലികഴിക്കുന്ന കോടതിയല്ല ഇന്ത്യ. മഹാരാജ്യത്തിന്റെ തെരുവുകൾ മുഴുവനും സമരത്തിന്റെ ജ്വാല ഉയരുമ്പോഴും നമ്മുടെ നീതിപീഠങ്ങളുടെ കണ്ണ് തുറക്കുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ട സമയമാണിത്. ഇന്ത്യയുടെ തെരുവുകൾ പൗരബോധം കൊണ്ട്, പൗരസമരം കൊണ്ട്, ഉജ്ജ്വലമായ അവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു ജനതയുടെ സാന്നിധ്യം കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പട്ടണങ്ങൾ സമരത്തിന്റെ തീജ്വാലകൾ വാനലോകത്തേക്ക് ഉയരുമ്പോഴും
ഇവിടെയുള്ള നീതിപീഠങ്ങളുടെ, ഇവിടെയുള്ള ന്യായബോധങ്ങളുടെ, ഇവിടെയുള്ള നീതി ന്യായ വകുപ്പിന്റെ ആളുകളുടെ കണ്ണുകൾ തുറക്കുന്നുണ്ടോ? അതല്ല അധികാരവർഗത്തിന്റെ താല്പര്യത്തിന് വേണ്ടി മൗനം ദീക്ഷിക്കുകയാണോ? ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതേ സമയത്ത് മദീനയിൽ നിന്ന് പഠിപ്പിച്ച സുപ്രീം കോർട്ട് ഏതാണ്? ആരുടെ പക്ഷത്ത് അപരാധം വന്നാലും, ഒരു പക്ഷേ അത് ഭരണാധികാരിയായാലും, ഇതുപോലെയുള്ള പാർലമെന്ററി രാഷ്ട്രീയത്തിലല്ല, ഏകാംഗ രാഷ്ട്രീയത്തിന്റെ ഖിലാഫത്തിന്റെ അധികാരം നടക്കുമ്പോഴും ഖലീഫയ്ക്കെതിരെ വിധിക്കാൻ ധൈര്യമുള്ള കോടതികൾ കഴിഞ്ഞുപോയി ഇസ്ലാമിക പാരമ്പര്യത്തിൽ. അതാ വരുന്നു സയ്യിദുനാ അലിയുനിൽ മുർത്തള. അലി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു, അല്ലയോ കോടതിയുടെ മുമ്പിൽ എന്റെ പടയങ്കിയെ കാണുന്ന ജൂതൻ അപഹരിച്ചിട്ടുണ്ട്. കോടതി ചോദിച്ചു, അതിന് സാക്ഷിയാരാണ്? ഒന്നെന്റെ ഖാദിമാണ്, ഒന്നെന്റെ മകൻ ഹുസൈനാണ്. കോടതി പറഞ്ഞു, ആ രണ്ട് സാക്ഷ്യവും ഞങ്ങൾക്ക് മതിയാവില്ല. പടയങ്കി എടുത്തെന്ന് പറഞ്ഞ ജൂതനോട് ചോദിച്ചു, നിങ്ങൾക്കുള്ള തെളിവെന്താണ്? പടയങ്കി എന്റെ കയ്യിൽ തന്നെയുണ്ട്, അതാണ് എന്റെ തെളിവ്. കോടതി വിധിക്കാൻ പോകുന്നു ആർക്കെതിരെ? അമീറുൽ മുഅ്മിനീൻ അലി റളിയല്ലാഹു അൻഹുവിനെതിരെ കോടതി വിധിച്ചു. മഹാനവർകൾ പരാതി പറഞ്ഞില്ല. ന്യായത്തിന്റെ മുമ്പിലല്ലേ കോടതി നിൽക്കുന്നത്? ഞാൻ അമീറുൽ മുഅ്മിനീൻ ആയതുകൊണ്ട്, ഞാൻ ഇവിടുത്തെ ഭരണാധികാരി ആയതുകൊണ്ട് എന്നെ പ്രീതിപ്പെടുത്തണമെന്ന വാശിയൊന്നും എനിക്കില്ല. കോടതിക്ക് ബോധ്യപ്പെട്ടത് വിധിച്ചിരിക്കുകയാണ്. ഇത് കാണുമ്പോഴാണ് ജൂത സഹോദരൻ മടങ്ങി വന്നുകൊണ്ട് പറയുന്നു, ഈ കോടതിയും ഈ വ്യവസ്ഥിതിയും വല്ലാത്തൊരത്ഭുതം തന്നെ. അതേ ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ്, ഭരണാധികാരിയുടെ മുഖത്തും നീതിന്യായങ്ങളുടെ അടിസ്ഥാനത്തിൽ വിധിക്കാൻ സ്വാതന്ത്ര്യമുള്ള കോർട്ടുകളല്ലേ ഇവിടെ? അയ്യയ്യോ, ഇതെന്തൊരു അത്ഭുതമാണ്! അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിച്ചു പ്രഖ്യാപിച്ചു, അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു. അങ്ങനെയുള്ള കോടതികളാണ് ഇസ്ലാം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത്. അതുമാത്രം ഒരു നാൾ പറയേണ്ട വിഷയം, ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മർവാൻ ഇബ്നുൽ ഹക്കം എന്നവർ പറഞ്ഞു, അതേ ഞാൻ നിങ്ങളോടിനി തെളിവ് ആവശ്യപ്പെടുന്നില്ല. അപ്പോഴാണ് സയ്യിദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു അതാ വാനലോകത്തേക്ക് കൈയുയർത്തിയിട്ട് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ ഇവൾ കളവാണല്ലോ പറഞ്ഞത്, അങ്ങനെ കളവാണവൾ പറഞ്ഞതെങ്കിൽ അനാവശ്യമായി ആവലാതി പറഞ്ഞ് എന്റെ മേൽ കളവ് പറഞ്ഞ ഇവളുടെ കാഴ്ച നീ എടുക്കണേ അല്ലാ. അവളുടെ ഭൂമിയിൽ തന്നെ അവളെ മരിപ്പിക്കണേ അല്ലാ. അത്രക്ക് നൊന്തുപോയി സയ്യിദ് ഇബ്നു സയ്യിദ് തങ്ങൾക്ക്. കേവലം ഒരു ദുആ അല്ല, സയ്യിദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത ശുദ്ധിയുടെ ഉള്ളിൽ നിന്നുള്ള ദുആ. ആകാശത്തിൽ നിന്ന് ഉത്തരമുണ്ട്, ആകാശത്തിന്റെ അധിപൻ കേൾക്കുന്നുണ്ട്. രക്ഷിതാവായ അല്ലാഹുവിങ്കലേക്ക് പരാതി പറഞ്ഞു, റബ്ബേ ഫഅമി ബസറഹാ വഖ്തുൽഹാ ഫീ അർളിഹാ, അല്ലാഹുവേ അവളുടെ കാഴ്ച നീ എടുക്കണേ റബ്ബേ, അവളുടെ ഭൂമിയിൽ അവളെ മരിപ്പിക്കണേ റബ്ബേ. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവളുടെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. അപ്പോഴാ പെണ്ണ് പറയാൻ തുടങ്ങി, അസാബത്തിനി ദഅവത്തു സയ്യിദ്, അസാബത്തിനി ദഅവത്തു സയ്യിദ്, അസാബത്തിനി ദഅവത്തു സയ്യിദ്, സയ്യിദ് ഇബ്നു സയ്യിദ് എന്നവരുടെ പ്രാർത്ഥന എനിക്കെതിരെ ഫലിച്ചുപോയല്ലോ. ആ പെണ്ണ് പ്രായമേറെയായി കാഴ്ച നഷ്ടപ്പെട്ട് അവളുടെ സ്വന്തം ഭൂമിയിലുള്ള ഒരു കുണ്ടിൽ വീണ് മരിച്ചുപോയി. വഖ്തുൽഹാ ഫീ അർളിഹാ,
ആകാശത്തിൻ്റെ അധിപൻ ഇന്നും നമ്മളുടെ ദുആയ്ക്ക് കാത്തിരിക്കുന്നവരാണ്. കാത്തിരിക്കുന്ന രക്ഷിതാവാണ് അല്ലാഹു ജല്ല ജലാലു. അല്ലാഹു നമ്മുടെ ദുആയ്ക്ക് ഇജാബത്ത് തരാൻ സന്നദ്ധനാണ്. പക്ഷേ നമ്മൾ ദുആ ചെയ്യാൻ യോഗ്യതയില്ലാത്തവരായി മാറിയിരിക്കുന്നു. നമ്മുടെ ഭക്ഷണം ഹലാലോ ഹറാമോ എന്നറിയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ അനാവശ്യങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. വാനിലേക്ക് ഉയർത്തുന്ന കൈ അനാവശ്യങ്ങൾ നിറഞ്ഞ കൈയായാൽ, വാനത്തേക്ക് ഉയരുന്ന കണ്ണ് വൃത്തികേടുകൾ കണ്ട കണ്ണായാൽ, നിൽക്കുന്ന കാല് അനാവശ്യങ്ങളിലേക്ക് നടക്കുന്ന കാലായാൽ, എവിടുന്നാണ് ദുആയ്ക്ക് ഉത്തരം കിട്ടുക? അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നന്മയിലേക്ക് വരണം. അല്ലാഹുവിലേക്ക് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം ലഭിക്കാൻ പറ്റുന്നവരായി നമ്മൾ മാറിയാൽ, ആ ഒരു ഈമാനിലേക്ക് തഖ്വയിലേക്ക് നമ്മൾ വന്നാൽ, നമ്മളെ അല്ലാഹുവിന്റെ കാവൽ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാനാവും. ലോകത്തൊരു തമ്പുരാനും നമ്മളെ തൊടാനാവില്ല, ഒരു ശക്തിക്കും നമ്മളെ തോൽപ്പിക്കാനാവില്ല, ഒരു രാഷ്ട്രീയ തമ്പുരാന്മാർക്കും നമ്മളെ തൊടാൻ പറ്റില്ല പറ്റില്ല. ഒരു ഭാഗത്ത് പച്ചയായി മുസ്ലിങ്ങളെ ചുട്ടരിക്കുന്നു, ഒരു ഭാഗത്ത് പച്ചയായി മുസ്ലിങ്ങളുടെ അവകാശം നിഷേധിച്ച് ഫലസ്തീനിന്റെ മക്കളെ പതിറ്റാണ്ടുകൾ കൊണ്ട് ചോരച്ചാലിലിടുമ്പോഴും ജൂത തീവ്രവാദമെന്ന ലോകത്തുള്ള ഒരു പത്രവും എഴുതുന്നില്ല. ഒരു പത്രത്തിനും അങ്ങനെ എഴുതാൻ തോന്നുന്നില്ല. നിരപരാധികളായ 40 ആളുകളെ നിറയൊഴിച്ച് ഒറ്റത്തോക്കുകൊണ്ട് കൊന്നുകളഞ്ഞ ന്യൂസിലൻഡിലെ ഘാതകനെ ക്രൈസ്തവ തീവ്രവാദത്തിന്റെ ഇരയെന്ന് പറയുന്നില്ല, പ്രതിയെന്ന് പറയുന്നില്ല. നോർവേയിൽ പവിത്രമായ ഖുർആനെതിരെ തിരിഞ്ഞവരെ അവരുടെ മതത്തിന്റെ പേരിൽ തീവ്രവാദമെന്ന് പറയുന്നില്ല. യഥാർത്ഥത്തിൽ മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഷീഈകളെയും സുന്നികളെയും അമേരിക്കയുടെ, ബ്രിട്ടന്റെ, ഫ്രാൻസിന്റെ കുത്തക രാജ്യങ്ങളുടെ ആയുധ കമ്പോളമാക്കി പരസ്പരം പോരടിപ്പിച്ച് ചോര കുടിക്കുമ്പോൾ അവിടെ ഇസ്ലാമിക തീവ്രവാദം എന്നെഴുതാൻ ഇവിടെയുള്ള എല്ലാ മീഡിയകളും എല്ലാ പത്രങ്ങളും ഒരുങ്ങി നിൽക്കുകയാണ്. എന്തൊരു ദുഃഖമാണ് സഹോദര. ഇന്ത്യ മഹാരാജ്യത്ത് ഇവിടെയുള്ള വിശ്വാസികളുടെ ഇടയിൽ പരസ്പരം തർക്കമുണ്ടാക്കാൻ മുസ്ലിങ്ങളുടെ വേഷമണിഞ്ഞ് പുതുമുതൽ നശിപ്പിക്കാനിറങ്ങിയവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോഴും തീവ്രവാദം മുസ്ലിമിന്റെ തലയിൽ വെച്ച് കെട്ടുകയാണ്. എന്തൊരത്ഭുതമാണ്! നമ്മൾ നിരപരാധികളായി ജീവിക്കുമ്പോൾ നമ്മുടെ ഈമാനിന്റെ പവർ നമ്മുടെ പക്കൽ വേണം. ലോകം മുഴുവനും എന്തുകൊണ്ട് മുസ്ലിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, ഇസ്ലാമിന്റെ ആശയത്തെ മറികടക്കാൻ കഴിയാത്തവർ ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാൻ ഒരുങ്ങുകയാണ്. ഇസ്ലാമിനെ ഊതിക്കെടുത്താമെന്ന് പലരും വിചാരിക്കുന്നു. പക്ഷേ അല്ലാഹു അതിനെ നാൾക്കുനാൾ പ്രതാപത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഒരു ഭാഗത്ത് മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ മറുഭാഗത്ത് ക്രൈസ്തവതയിൽ നിന്ന്, ജൂതമതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് ആളുകൾ ഇങ്ങോട്ട് വരികയാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും ഇസ്ലാമിന്റെ മഹിമ അറിഞ്ഞ് തഖറബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നമ്മൾ അടുക്കണം. നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ഖുർആൻ, ഫീഹിൽ ഹുദാവന്നൂർ, അല്ലാഹുവിൽ നിന്നുള്ള
നമുക്ക് പ്രശ്നം വരുമ്പോ അള്ളാഹു നമ്മളെ എങ്ങനെ പരിഗണിക്കാനാണ്? അതുകൊണ്ട് തൗബ ചെയ്യേണ്ട കാലമാണിത്, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങേണ്ട കാലമാണിത്. അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങേണ്ട കാലമാണിത്. വന്നുപോയ അബദ്ധങ്ങൾ പാപങ്ങളിൽ നിന്ന് റബ്ബിനോട് കണ്ണു കലങ്ങി കൽബ് തിളകിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ട കാലമാണിത്. ഫതൂബൂ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നമ്മൾ തൗബ ചെയ്യണേ. ഇന്ന് നടക്കേണ്ടത് അതാണ്. ഒരു ഭാഗത്ത് നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ ആളുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടിക്കോളൂ എന്നല്ല നമ്മൾ പറയുന്നത്. നമ്മുടെ ആത്മീയമായ ആയുധമുണ്ട്. ആ ആത്മീയമായ ആയുധം ഏതാണ്? അല്ലാഹുവിലേക്കുള്ള അടുപ്പമാണ്. ഈ ഉമ്മത്ത് എന്നും ന്യൂനപക്ഷമായിരുന്നു. നമ്മുടെ ഈ ഉമ്മത്ത് എന്നും ന്യൂനപക്ഷമാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്, സലാഹുദ്ദീൻ അയ്യൂബി തങ്ങളുടെ കാലത്ത് ഇസ്ലാമിന്റെ മുന്നേറ്റ വിപ്ലവങ്ങൾ നടത്തിയപ്പോൾ അംഗബലം കൊണ്ടല്ല നമ്മൾ ജയിച്ചിട്ടുള്ളത്, ആയുധബലം കൊണ്ടല്ല നമ്മൾ ജയിച്ചിട്ടുള്ളത്, ഏതെങ്കിലും ബഹുരാഷ്ട്ര കമ്പനികളുടെ പിന്തുണ കൊണ്ടല്ല നമ്മൾ ജയിച്ചിട്ടുള്ളത്. നമ്മൾ ജയിച്ചിട്ടുള്ളത് ബിൽ ഈമാനി വത്തഖ്‌വാ. 10,000 വരുന്ന റോമിന്റെ സൈന്യത്തെ നേരിടാൻ സലാഹുദ്ദീൻ അയ്യൂബി തങ്ങളുടെ കൂടെ 1,000 പേരെ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഘട്ടത്തിൽ. പക്ഷേ 1,000 പേരായിരുന്നു. അതുകൊണ്ടാണ് മഹാനരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിലേക്ക് മെസ്സേജ് വന്നു ഖാലിദ് ബിൻ വലീദ് തങ്ങളിൽ നിന്ന്, 4,000 പേരുള്ള ഒരു സൈന്യം വേണം, എന്നാലേ ഇവിടെ ജയിച്ചടക്കാനാവൂ. മദീനയിൽ നിന്ന് പറഞ്ഞു വിട്ടത് 4 പേരെയാണ്. കുല്ലും മിൻഹും ബി അൽഫി റജുലിൻ, ഈ വരുന്ന ഓരോരുത്തരും 1,000 ആളുകൾക്ക് പറ്റുന്നവരാണ്. കായിക ബലം കൊണ്ടല്ല, ആയുധശക്തി കൊണ്ടല്ല, മറ്റേതെങ്കിലും ഭൗതിക മാനങ്ങൾ കൊണ്ടല്ല, ഉള്ളിലുറച്ച ഈമാനിന്റെ പതറാത്ത ആദർശബോധത്തിന്റെ പരമാധികാരിയായ അള്ളാഹുവിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്തതിന്റെ മൂല്യം കൊണ്ടാണ് പറഞ്ഞത്. കുല്ലും മിൻഹും ബി അൽഫി റജുലിൻ, ഇവരോരോരുത്തരും 1,000 പേർക്ക് പറ്റുന്നവരാണ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പേർഷ്യക്ക് എഴുതി, ഞങ്ങളിതാ വരുന്നുണ്ട്, ആരാണ് ഞങ്ങൾ? അറിയുമോ ഞങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? അതാ വരുന്ന ഞങ്ങൾ, ഈ വരുന്ന ആളുകളുടെ സ്വഭാവം അറിയുമോ? യുഹിബ്ബൂനൽ മൗത കമാ തുഹിബ്ബൂനൽ ഹയാ, ഈ ലോകത്തെ ജീവിതത്തെ നിങ്ങൾ എത്രമാത്രം പ്രണയിക്കുന്നുവോ സ്നേഹിക്കുന്നുവോ അതിനേക്കാൾ കൂടുതൽ മരണത്തെ സ്നേഹിക്കുന്നവരാണ് ഈ വരുന്നത്. ഞങ്ങളുടെ യഥാർത്ഥ ലോകം ഇവിടെയല്ല, യഥാർത്ഥ ജീവിതം ഇവിടെയല്ല. വലല്ലാഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. അല്ലാഹു സുബ്ഹാനഹു വതആല ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ, അവിടുത്തെ സ്വഹാബിയായ ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ വരുന്ന ആളുകൾ ആരാണെന്നറിയുമോ? യുഹിബ്ബൂനൽ ഹയാ യുഹിബ്ബൂനൽ മൗത കമാ തുഹിബ്ബൂനൽ ഹയാ, ജീവിതത്തെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതുപോലെ മരണത്തെ ഇഷ്ടപ്പെടുന്നവരാണ് ഈ വരുന്നത്. പേർഷ്യയിൽ നിന്ന് ചൈനയിലേക്ക് ഒരു കത്ത് പോയി, ഇങ്ങനെ ഒരു സംഘം വരുന്നുണ്ട്, ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ചൈനയുടെ ഭരണാധികാരി കത്ത് കിട്ടിയപ്പോൾ തിരിച്ച് പേർഷ്യക്ക് എഴുതി, ഞാൻ വരാൻ തയ്യാറല്ല. ഇദാറാദു ഹൽ അൽ ജിബാൽ, പർവ്വതങ്ങളെ പറിച്ചെടുത്തു കൊണ്ടുവരാൻ വേണമെങ്കിൽ അതെടുക്കാൻ പറ്റുന്ന ആത്മശക്തിയുള്ള ഒരു സൈന്യത്തെ
ഞങ്ങൾക്ക് നേരിടാനാവില്ല, നിങ്ങൾ തന്നെ നോക്കിക്കോളൂ എന്ന് ചൈന പേർഷ്യയ്ക്ക് മറുപടി പറയുന്നു. ഇത് കഥയല്ല, ഇത് കഴിഞ്ഞു പോയ ചരിത്രമാണ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ് ഞാൻ പറഞ്ഞത്. അവരുടെ കയ്യിലുണ്ടായിരുന്നത് എന്താണ്? പാതിരാ നിസ്കാരങ്ങളാണ്, അള്ളാഹുവിന്റെ ഖുർആനിന്റെ പാരായണങ്ങളാണ്, അള്ളാഹുവിന്റെ കലാമിനോടുള്ള സ്നേഹമാണ്. ഇന്ന് നമ്മുടെ ഖുർആൻ എവിടെയാണ്? ഞാൻ ഇന്ന് പകൽ വായിച്ചു കൊണ്ടിരുന്നത് സൗദി അറേബ്യയിലെ അൽ അഹ്സയിൽ വഫാത്തായി പോയ അഹമ്മദ് ദൗഹാൻ എന്ന വലിയ പണ്ഡിതന്റെ ചരിത്രമാണ്. ആ ഗ്രന്ഥം വായിക്കുന്നതിനിടയിൽ അറിയാതെ കണ്ണു നനഞ്ഞുപോയി. ഒരു മുസ്ഹഫ് വാങ്ങാനുള്ള ക്യാഷ് അവിടുത്തെ പഠനകാലത്ത് സ്വന്തമുണ്ടായിരുന്നില്ല. ഒരു മുസ്ഹഫ് വാങ്ങാനുള്ള ക്യാഷ് മഹാനവർക്കുണ്ടായിരുന്നില്ല. ഖുർആൻ പഠിക്കാൻ പോകുന്ന ഉസ്താദിന് ഫീസ് കൊടുക്കാൻ വീട്ടിൽ ഒരു ചില്ലിക്കാശ് പോലും ഉണ്ടായിരുന്നില്ല അഹമ്മദ് ദൗഹാൻ തങ്ങളുടെ വീട്ടിൽ. മോനെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഉസ്താദിൻ്റെ അടുക്കൽ ഫീസ് കൊടുക്കാനില്ല. അങ്ങനെ ഇരിക്കുമ്പോ ഉപ്പയോട് പറഞ്ഞു, ഉപ്പ എനിക്ക് ഖുർആൻ പഠിക്കണം. ഉപ്പ ഖുർആൻ ഓതിയപ്പോൾ കുട്ടിക്ക് താല്പര്യമേറെയാണ്. മോനെ പഠിപ്പിച്ചു കൊണ്ടിരുന്നാൽ വീട് പട്ടിണിയായി പോകും. ഉപ്പയും അവിടുന്ന് സമയം കണ്ടെത്താൻ കഴിയാതെ കുഴങ്ങുകയാണ്. അപ്പോഴാണ് അമ്മായി എന്ന മറിയം എന്ന മഹതി അവർക്ക് ഖുർആൻ നന്നായി അറിയാം. ആ മറിയമെന്ന അമ്മായിൽ നിന്നാണ് അഹമ്മദ് ദൗഹാൻ തങ്ങൾ ഖുർആൻ പഠിക്കുന്നത്. അവിടുത്തെ പഠനകാലം പിന്നീട് വായിച്ചു വന്നപ്പോൾ, പിന്നീട് മഹാനവർകൾ ഇന്ത്യയിലേക്ക് വന്നു, ബോംബെയിൽ വന്നു. ആരാണ്? സൗദി അറേബ്യയിലെ അൽ അഹ്സയിൽ ഉണ്ടായിരുന്ന അഹമ്മദ് ദൗഹാൻ തങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി ബോംബെയിൽ വന്നു. ആ ജോലിക്കിടയിൽ അവിടെയുള്ള മഹാന്മാരിൽ നിന്ന് ഇൽമ് പഠിച്ചു. എവിടെന്നോ കിട്ടിയ ചില്ലറ കൊണ്ട് കിതാബ് വാങ്ങി. പിൽക്കാലത്തെ മഹാനവറുകളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ദുഃഖം, ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആ കിതാബ് വിൽക്കേണ്ടി വന്നു. 2 റിയാലിനോ മറ്റോ വിൽക്കേണ്ടി വന്നു. അന്നത്തെ ദുഃഖം അഹമ്മദ് ദൗഹാൻ തങ്ങളുടെ ചരിത്രത്തിൽ നിന്ന് വായിച്ചപ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ വീടുകളിൽ നിന്ന് എത്ര മുസ്ഹഫാണ്, പാരായണം ചെയ്യാൻ ആളുകൾ എവിടെ? പള്ളിയിൽ എത്ര മുസ്ഹഫാണ്, പാരായണം ചെയ്യാൻ ആളുകൾ എവിടെ? മുത്തഅല്ലിമകളെ, നിങ്ങളെ പഠിക്കുന്ന പാഠശാലകളിൽ കിതാബിനോട് നമ്മൾ എന്ത് ബഹുമാനമാണ് നൽകുന്നത്? ഓതിക്കഴിഞ്ഞ കിതാബുകൾ എവിടെയോ പേജ് ഇളകി കിടക്കുന്നില്ലേ? അല്ലാഹു നിഅമത്ത് തന്നു, പക്ഷേ അല്ലാഹുവിനെ നമ്മൾ മറന്നു. നിഅമത്തില്ലാത്ത ഒരു കാലത്തെ ജനം അള്ളാഹുവിനെ ഓർത്തു, അള്ളാഹുവിന്റെ സഹായം അവർക്ക് ലഭിച്ചു. ആ അഹമ്മദ് ദൗഹാൻ തങ്ങളുടെ ജീവിതം, അവിടുത്തെ ശിഷ്യന്മാരുമായി എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. അവരുടെയൊക്കെ ജീവിതങ്ങൾ വായിക്കുമ്പോൾ മാഷാ അല്ലാഹ്, അറിവിന് വേണ്ടി, ആരാധനയ്ക്ക് വേണ്ടി, ആത്മീയതയ്ക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച ജീവിതങ്ങളാണ്. ഞാൻ തിരിച്ചു വരുന്നു. പ്രിയമുള്ളവരെ, ഫീഹിൽ ഹുദാവന്നൂർ, അല്ലാഹുവിൽ നിന്നുള്ള നേർവഴിയും പ്രകാശവും ഖുർആനിലുണ്ട്. ആ ഖുർആനിനെ നിങ്ങൾ മറക്കല്ലേ. ഖുർആൻ നിങ്ങൾ വേണ്ടതുപോലെ പാരായണം ചെയ്യണേ. എന്നാൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം അല്ലാഹു നൽകും. നമ്മൾ നിത്യമായ ഖുർആൻ പാരായണം ചെയ്യുന്ന എത്ര ആളുകളുണ്ടെന്ന് സദസ്സിനോട് ചോദിച്ച് കൈ ഉയർത്താൻ പറഞ്ഞാൽ എത്രയാളുണ്ടാകും? അറിയാത്തവരൊക്കെ ഇന്ന് വളരെ കുറവായിരിക്കും. ഖുർആൻ പാരായണം ചെയ്യാൻ അറിയുന്നവരിൽ നിന്ന് നിത്യേന ഒരു പേജെങ്കിലും പാരായണം ചെയ്യുന്നവർ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ എത്ര ആളുകൾക്ക് ധൈര്യത്തെ കൈപൊക്കാൻ പറ്റും?
അങ്ങനെയെങ്കിൽ അള്ളാഹുവിന്റെ സഹായം നമുക്ക് എങ്ങനെ ലഭിക്കാനാണ്? അങ്ങനെയെങ്കിൽ അള്ളാഹുവിന്റെ സഹായം നമുക്ക് എങ്ങനെ ലഭിക്കാനാണ്? നമ്മൾ മടങ്ങി വരണം, അള്ളാഹുവിന്റെ ദീനിലേക്ക് തഖ്വയിലേക്ക് മടങ്ങി വരണം. കേവലം പേരുകൊണ്ട് മുസ്ലിമായാൽ പോരാ, നിസ്കാരമില്ലാത്ത ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ട്. അള്ളാഹുവിന്റെ പരീക്ഷണം വരാതിരിക്കുമോ? ഇസ്ലാമിൽ പൗരത്വം കിട്ടണമെങ്കിൽ പറമ്പിന്റെ ആധാരം പോരാ, നിസ്കാരമുണ്ടായിരിക്കണം. നിസ്കാരമില്ലാത്തവന് ഇസ്ലാമിൽ പൗരത്വമില്ല. അങ്ങനെ പൗരത്വമില്ലാത്തവൻ ഇസ്ലാമിന്റെ ആളാണെന്ന് പറഞ്ഞ് തെരുവിലിറങ്ങിയിട്ട് അള്ളാഹുവിന്റെ സഹായം എങ്ങനെ കിട്ടാൻ? ചാനലുകളുടെ മുമ്പിൽ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നീ ശരിയായ ഇസ്ലാമാണോ എന്ന് ഞാനും നിങ്ങളും ഒന്ന് പരിശോധിക്കണം. എന്നിട്ടാണ് നമ്മൾ രംഗത്തേക്ക് വരേണ്ടത്. ഇസ്ലാമിലെ പൗരത്വത്തിന്റെ മാനദണ്ഡമാണ് ബൈനൽ മർഇ വൽ കുഫ്രി തർക്കു സ്വലാ. മൻ തർക്ക സ്വലാത്ത ഫഖദ് കഫറ. ഹദീസ് കാണാം. ഇസ്ലാമികമായ വിലാസം ചേർക്കാൻ വയ്യ, നിസ്കാരമില്ലെങ്കിൽ. ഇന്ന് ഇന്ത്യയുടെ എത്രയോ സ്റ്റേറ്റുകളിലെ ദശലക്ഷക്കണക്കിന് ആളുകൾ നിസ്കാരം ഇല്ലാത്തവരായി ജീവിക്കുന്നു. ബംഗാളിൽ, ബീഹാറിൽ, ഒഡീഷയിൽ, ആസാമിൽ, മധ്യപ്രദേശിൽ, മഹാരാഷ്ട്രയിൽ, അവിടെയൊക്കെ ചെല്ലുമ്പോൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ആളുകൾക്ക് നിസ്കാരമറിയില്ല, ഫാത്തിഹ അറിയില്ല. താരിഖു സ്വലാത്തുകളായ ഒരു ജനതയുടെ മേൽ അള്ളാഹുവിന്റെ പരീക്ഷണം വരാതിരിക്കുമോ? ഒരു ഭാഗത്ത് അറിവില്ലാത്തതിന്റെ പേരിലോ വെളിച്ചമെത്താത്തതിന്റെ പേരിലോ നിസ്കരിക്കാത്തവർ, മറുഭാഗത്ത് ഭൗതികതയുടെ ഭ്രാന്തിന്റെ ഇടയിൽ നിസ്കാരം മറക്കുന്നവർ. അതുകൊണ്ട് നമ്മൾ ആദ്യം നമ്മളൊന്ന് നോക്കണം. മുസ്ലിം എന്ന പേരിൽ ഞാൻ പീഡനങ്ങൾ അനുഭവിക്കുന്നു എന്ന് പറയുന്നതിന് മുമ്പ് എന്റെ ഇസ്ലാം എവിടെയെന്ന് നമ്മൾ നോക്കണം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാന്മാര് ഗ്രന്ഥം എഴുതിപ്പോയി, അൽ മുസ്ലിമൂന ഫിൽ ഖുബൂർ. മുസ്ലിങ്ങളെല്ലാം ഖബറിലാണ് എന്ന് ഗ്രന്ഥം എഴുതിയ മഹാന്മാര് കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ ശരിയായ ഇസ്ലാമിനെ പ്രയോഗിക്കാൻ ഇവിടെ ആളുകൾ കുറവാണ്. ഇസ്ലാമിന്റെ പേരിൽ ജനസംഖ്യ ഉണ്ടായിട്ട് കാര്യമില്ല. മേശപ്പുറത്ത് പാകപ്പെടുത്തി വച്ചിരിക്കുന്ന ആട്ടിന്റെ മാംസം അല്ലെങ്കിൽ മാംസം ആളുകൾ പറിച്ചെടുക്കുന്നത് പോലെ അന്ത്യനാളാകുമ്പോ ഈ ഉമ്മത്തിനെ ആളുകൾ പറിച്ചെടുക്കും. സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, അന്ന് നമ്മൾ ന്യൂനപക്ഷമായിരിക്കുമോ, എണ്ണത്തിൽ കുറവായിരിക്കുമോ? അവിടുന്ന് പറഞ്ഞു, ബൽ കസീർ, എണ്ണത്തിന് കുറവുണ്ടായത് കൊണ്ടല്ല, വെറും എണ്ണമുണ്ടായിട്ടെന്ത് കാര്യം? കാരണം ഇസ്ലാമിന്റെ മൂല്യങ്ങളെ പാലിക്കാൻ ആളുകളില്ല, ചിട്ടകളെ പരിഗണിക്കാൻ ആളുകളില്ലാതെ വന്നാൽ അള്ളാഹു താല പരീക്ഷണങ്ങൾ നൽകും. അള്ളാഹുവേ, ഞങ്ങൾക്ക് നിന്റെ ഔദാര്യം കൊണ്ട് മാപ്പ് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഈ രാജ്യത്ത് നീ സമാധാനം നൽകണേ അല്ലാ. അക്രമികളായ ഭരണാധികാരികളിൽ നിന്ന് ഞങ്ങളുടെ രാജ്യത്തെ രക്ഷിക്കണേ അല്ലാ. ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്. ഈ പറയുന്ന കുറവുകളെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും ഞങ്ങളിതാ മുത്തനിബിതങ്ങളുടെ പേരമക്കലുള്ള സദസ്സിൽ, അവിടുത്തെ പേരിൽ സ്വലാത്തു ചൊല്ലുന്ന സദസ്സിൽ, പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്വലാത്ത് വർഷിച്ച ഈ മജ്‌ലിസിൽ വെച്ച് ഞങ്ങൾ ദുആ ചെയ്യുന്നു, അല്ലാ ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും സമാധാനത്തോടെ ജീവിക്കാനുള്ള അവസരം നൽകണേ അല്ലാ. ഈ രാജ്യത്ത് മാന്യമായ ഒരു മുഅ്മിനായി ജീവിക്കാനുള്ള സാഹചര്യം തരണേ അല്ലാ. നമ്മൾ ദുആ ചെയ്യണം. നമ്മുടെ ദുആ അല്ലാഹു കേൾക്കുമോ അതിനനുസരിച്ച് നമ്മൾ തിരുത്തണം, നന്മയിലേക്ക് വരണം. ഞാൻ അടുത്ത പോയിന്റിലേക്ക് വരുന്നു. മഹാനരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബി അവിടുന്ന് പറയുകയാണ്,
ഫീഹിൽ ഹുദാവൻ നൂർ. ഹബീബായ തങ്ങളുടെ തിരുമൊഴിയാണ്, അല്ലാഹുവിൽ നിന്നുള്ള മാർഗദർശനമുണ്ട്, വെളിച്ചമുണ്ട്. ഫഹുദൂ ബി കിതാബില്ലാ, നിങ്ങൾ അതുകൊണ്ട് അല്ലാഹുവിന്റെ ഗ്രന്ഥത്തെ മുറുകെ പിടിച്ചോളൂ. രണ്ടാമത്തേത് എന്താണ്? വഹ്ലു ബൈതീ, രണ്ടാമതായി ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്ന അമൂല്യമായ കാര്യം എന്റെ അഹ്ലു ബൈത്താണ്, എന്റെ മക്കൾ കുടുംബമാണ്. ഉദക്കിറുക്കുമുല്ലാഹ ഫീ അഹ്ലി ബൈതീ, ഉദക്കിറുക്കുമുല്ലാഹ ഫീ അഹ്ലി ബൈതീ, ഉദക്കിറുക്കുമുല്ലാഹ ഫീ അഹ്ലി ബൈതീ. ഹബീബായ തങ്ങൾ പറയുകയാണ്, അതേ നിങ്ങളെ ഞാൻ അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾ ഓർമ്മിപ്പിച്ചു തരികയാണ്. എന്റെ അഹ്ലു ബൈത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ വീഴ്ച വരുത്തല്ലേ. എന്റെ പ്രിയമുള്ള പേരമക്കൾ, എന്റെ സന്താന പരമ്പരകൾ, അവരോട് നിങ്ങൾ ആദരവും സ്നേഹവും ബഹുമാനവും വാത്സല്യവും സ്നേഹവും നൽകണേ. ആ വിഷയത്തിൽ ഞാൻ നിങ്ങളെ അല്ലാഹുവിനെ ഓർമ്മിപ്പിക്കുകയാണ്. ആരാണ് പറയുന്നത്? ലാ അസലുകും മിൻ അജർ. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ നമ്മളോട് ഒരു പ്രതിഫലവും ചോദിച്ചിട്ടില്ല. അവിടുത്തെ കുടുംബത്തോടുള്ള അടുപ്പമല്ലാതെ രണ്ടു കാര്യങ്ങളാണ് ഞാൻ തന്നേച്ചു പോകുന്നത്. ഈ ഹദീസിന്റെ ആമുഖത്തിൽ ഹബീബായ തങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്റെ വിയോഗം അടുത്തിരിക്കുകയാണ്, മലക്കുൽ മൗത്ത് വന്നാൽ ഞാൻ വേഗം ഉത്തരം ചെയ്യേണ്ടവനാണ്, ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഹദീസ് പറഞ്ഞതെന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് ബിൻ അർക്കം റളിയല്ലാഹു അൻഹു ഹുസൈൻ ബിൻ സബർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുത്തതാണ്. ആ ഹദീസിന്റെ ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളോട് വായിച്ചു കേൾപ്പിച്ചത്. നമ്മുടെ കയ്യിലുള്ളത് അൽ ഹബലുൽ മതീൻ. ഹബീബായ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുന വഐനാ ഫിറാറുന്നാസി ഇല്ലാ ഇലർ റസൂലി. ബദറിന്റെ ജയം നേടാനുള്ള അടിസ്ഥാന കാരണം എന്താണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്ത് അത്രമേൽ പരിഗണിച്ചു ആദരിച്ചു. സ്വഹാബത്ത് ചെന്നിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ. ഓ ഹബീബായ തങ്ങളെ, തങ്ങളിലേക്കല്ലാതെ ഞങ്ങൾ കൂടിയെത്താൻ വേറെ ഒരു അഭയകേന്ദ്രമില്ല. കൂടി വരാനൊരു സ്ഥലമില്ല, ഞങ്ങൾ വിഷമത്തിലാണ്. കാരണം ആയുധത്തിൽ പരം വരുന്ന സർവായുധ വിഭൂഷിതരായ സന്നാഹങ്ങളുടെ കേന്ദ്രങ്ങളായ ആളുകൾ മക്കയിൽ നിന്ന് ക്രൂരന്മാര് വന്നിട്ടുണ്ട്. അവരെ നേരിടാൻ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. ലൈസലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ. ഞങ്ങൾ കോടി വന്ന് അഭയം തേടാൻ തങ്ങളല്ലാതെ ഒരു കേന്ദ്രമില്ല. അത് സ്വഹാബത്തിന്റെ അപ്പോഴുള്ള അവസ്ഥയാണ്. ഈ വരിയുടെ ബാക്കിയുള്ള പകുതി ലോകത്തോട് മുഴുവനുമുള്ള ഗുണദോഷമാണ്, ലോകത്തോട് മുഴുവനുമുള്ള ഉപദേശമാണ്. അതെന്താണ്? വഅയ്ന ഫിറാറുന്നാസി ഇല്ലാ ഇലർ റസൂലീ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടല്ലാതെ, അല്ലെങ്കിൽ ഒരു ജനത അവരുടെ പ്രവാചകനിലേക്കല്ലാതെ മറ്റാരിലേക്കാണ് ഓടിച്ചെല്ലാനുള്ളത്? അപ്പോ ഒരു ജനതയ്ക്ക് ഓടിച്ചെല്ലാനുള്ള കേന്ദ്രമേതാണ്? അതവരുടെ പ്രവാചകനാണ്, ഹബീബായ തങ്ങളാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ വിപത്തുകൾ പ്രതിസന്ധികൾ മുന്നിൽ കാണുമ്പോൾ നമ്മൾ ഓടിച്ചെല്ലേണ്ടത്
വേറെവിടേക്കുമല്ല മേ മദീനേ ചല മേ മദീനേ ചല ബിർകറം ഹോഗയാ മേ മദീനേ ചല മേരേ ഗന്ദേ കദം മേരേ ഗന്ദേ കദം ഓർ ഉൻകാ ഹറം ലാജ് രഖ്നാ ഖുദാ മേ മദീനേ ചല ഞാൻ മദീനയിലേക്കാണ് ഞാൻ മദീനയിലേക്കാണ് 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 അൽ ഈമാൻ ഉയരിദുനൽ മദീന ഈമാൻ മടങ്ങുന്നത് വിശ്വാസി മടങ്ങുന്നത് വിശ്വാസിയുടെ ഹൃത്തടങ്ങൾ മടങ്ങിച്ചേരേണ്ടത് അത് മദീനയിലേക്കാണ് നമ്മുടെ വിപത്ത് വരുമ്പോൾ എങ്ങനെ മദീനയിലേക്ക് മടങ്ങും അതേ നമ്മുടെ ഹൃദയം കൊണ്ട് സ്വലാത്ത് കൊണ്ട് മന്ത്രം കൊണ്ട് മദീനയിലേക്ക് മടങ്ങണം ആചാരം കൊണ്ട് മദീനയിലേക്ക് മടങ്ങണം നടപടികൾ കൊണ്ട് മദീനയിലേക്ക് മടങ്ങണം അങ്ങനെ മദീനയിലേക്ക് ചെന്നാൽ ചോദിക്കുന്നവരോട് ഇല്ലെന്ന് പറയാൻ അറിയാത്ത റസൂലുള്ള അല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ കൈപിടിക്കുമേ നമ്മളെ കാത്തു രക്ഷിക്കുമേ അതുകൊണ്ട് നമ്മൾ മദീനയിലേക്ക് മടങ്ങണം സ്വലാത്ത് വർദ്ധിപ്പിക്കണം അൽഹംദുലില്ലാ ഇത് ധന്യമായ ഒരു സ്വലാത്തിന്റെ മജ്ലിസാണ് ഇന്നാളുകൾക്ക് സ്വലാത്ത് ചൊല്ലാൻ നേരമെവിടെ മദ്ഹ് ചൊല്ലാൻ നേരമെവിടെ മൗലിദ് ഓതാൻ നേരമെവിടെ പ്രകീർത്തനങ്ങൾക്ക് സമയമെവിടെ പൊതുമാധ്യമങ്ങളുടെ ലോകത്ത് കിടക്കുകയല്ലേ വാട്സപ്പിന്റെ ഫേസ്ബുക്കിന്റെ അടിമകളായി മാറിയിരിക്കുകയല്ലേ സ്വലാത്തിന്റെ ഹുർമത്ത് പാലിക്കണം അതുകൂടി ഇവിടെ പറയാനുള്ള കാര്യമാണ് സ്വലാത്തിന്റെ ഹുർമത്ത് പാലിക്കണം സ്വലാത്തിന്റെ ഹുർമത്ത് പാലിക്കണം അത് ഞാൻ വളരെ പ്രത്യേകതയോടെ പറയാൻ ആഗ്രഹിക്കുകയാണ് അതിനു മുമ്പ് ഞാനൊന്ന് പറയട്ടെ ആരുടെ പേരാണ് നമ്മൾ ചൊല്ലുന്നത് ലോകത്തിന്റെ നേതാവ് അല്ലാഹു തആല നേരിട്ട് പേരിട്ട് ഖുർആനിൽ വിളിച്ചിട്ടില്ലാത്ത റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങളെ യാ ഇബ്രാഹിം എന്ന് വിളിച്ച യാ ഈസാ എന്ന് വിളിച്ച യാ മൂസ എന്ന് വിളിച്ച അല്ലാഹുവിന്റെ ഖുർആൻ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് വിളിച്ചില്ല അങ്ങനെയുള്ള ഹബീബായ തങ്ങളെ മദീനത്ത് 40 കൊല്ലം ദർസ് നടത്തിയ മഹാനല്ലേ സയ്യിദ് ബിൻ മുസയ്യബ് തങ്ങൾ രോഗശയ്യയിൽ കിടക്കുമ്പോൾ രോഗശയ്യയിൽ കിടക്കുമ്പോൾ അതാ ആളുകൾ ചെന്ന് ഹദീസ് പറഞ്ഞപ്പോൾ വയ്യാതെ ക്ഷീണിതനായി കിടന്ന സയ്യിദ് ബിൻ മുസയ്യബ് തങ്ങൾ മെല്ലെ വലിഞ്ഞ് എഴുന്നേറ്റിരിക്കുകയാണ് എന്തിനാണ് സയ്യിദ് എന്നവരെ എഴുന്നേറ്റിരിക്കുന്നത് ഇത്ര പരിക്ഷീണിതമായ സമയത്ത് ഇത്ര രോഗിയായി കിടക്കുന്ന നേരത്ത് അതേ കിടന്നുകൊണ്ട് ഞാൻ എന്റെ ഹബീബിന്റെ ഹദീസ് പറയാൻ ആഗ്രഹിക്കുന്നില്ല അതാണ് മുത്തുനബി തങ്ങളോടുള്ള ബഹുമാനം അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനം ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു 40 കൊല്ലം മദീനയിൽ ദർസ് നടത്തിയിരുന്നവരാണ് മദ്ഹബിന്റെ ഇമാമാണ് എല്ലാ രാത്രിയിലും ഹബീബായ തങ്ങളെ കിനാവിൽ കണ്ട മഹാനാണെന്ന് ഹില്യത്തുൽ ഔലിയയിൽ അബൂ നുഐമ തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് അങ്ങനെയുള്ള മഹാനാണേ സയ്യിദുനാ മാലിക് ഇബ്നു അനസ് അൽ മദനീ റളിയല്ലാഹു അൻഹു മഹാനവരുടെ വീട്ടിലേക്ക് ആളുകൾ വരും ഫത്വ ചോദിക്കാൻ വരും ഹദീസ് പഠിക്കാൻ വരും വീട്ടിന്റെ കവാടത്തിൽ വരുമ്പോൾ വേലക്കാരി ചെന്ന് ചോദിക്കും നിങ്ങൾ എന്തിനാണ് വന്നത്
അതേ ഒരു മസ്അല ചോദിക്കാനാണ് വന്നതെന്ന് പറഞ്ഞാൽ മഹാനവറുകൾ വൈകാതെ തന്നെ ഇറങ്ങി വന്ന് മതവിധി പറഞ്ഞു കൊടുക്കും. അതേ സമയത്ത് ഹദീസിനാണ് വന്നതെന്ന് പറഞ്ഞാൽ അവിടെ വെയിറ്റ് ചെയ്യാൻ പറയും. മഹാനവറുകൾ കുളിച്ച് ഫ്രഷാകും, പ്രൗഢിയുള്ള വസ്ത്രം ധരിക്കും, നല്ല സുഗന്ധം ഉപയോഗിക്കും, ഹദീസ് പറയാനുള്ള പ്രത്യേക ഇരിപ്പിടത്തിൽ വന്നിരിക്കും. എന്നിട്ടേ ഹദീസ് പറയാറുള്ളൂ. അത്രമേൽ വലിയ ബഹുമാനമാണ് ലിഹദീസി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനോട്. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങൾ മദീനത്തെ പള്ളിയിലുണ്ട്. അന്ന് ദർസ് എടുക്കുകയാണ് ഇമാം മാലിക് തങ്ങൾ മുവത്തയിന്റെ ക്ലാസ് എടുക്കുകയാണ്. മദീനയിൽ ഹദീസ് ഓതിക്കൊടുക്കുകയാണ്. 16 പ്രാവശ്യം അല്ലെങ്കിൽ 40 പ്രാവശ്യം നല്ല വിഷമുള്ള തേള് ഇമാം മാലിക് തങ്ങളുടെ ശരീരത്ത് ആവർത്തിച്ച് ആവർത്തിച്ച് കുത്തി ഇളകിയില്ല. വിഷമിങ്ങനെ കയറുന്നുണ്ട്, അനങ്ങിയില്ല. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങൾ അവിടെയുണ്ട്. ഹദീസ് എല്ലാം പഠിപ്പിച്ച് അധ്യാപനം കഴിഞ്ഞിട്ടല്ലാതെ അവിടുന്ന് എഴുന്നേറ്റില്ല. ചോദിച്ചു, എന്തേ മാലിക് തങ്ങളെ ഇത്ര വിഷമുള്ള തേള് കുത്തിയിട്ട് എഴുന്നേൽക്കാതിരുന്നത്? ഹബീബായ തങ്ങളുടെ ഹദീസ് മുറിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ബഹുമാനമാണ് അയ്യൂബ് സഖ്തിയാനി എന്ന് പറയുന്ന മഹാനിൽ നിന്ന് ഇമാം മാലിക് ഇബ്നു അനസ് തങ്ങൾ ആദ്യം ഹദീസുകൾ പകർത്തിയിരുന്നില്ല. മഹാനവറുകൾ ഒരിക്കൽ അയ്യൂബ് സഖ്തിയാനിയോടൊപ്പം ഹജ്ജിന് പോയി. ആ ഹജ്ജിന്റെ യാത്രക്കിടയിൽ എവിടെയെല്ലാം വെച്ച് ഹബീബായ തങ്ങളുടെ പേര് കേട്ടോ, പേര് പറഞ്ഞോ, അപ്പോഴെല്ലാം മഹാനവറുകൾ കരയുകയാണ്. ഇത് ഇമാം മാലിക് തങ്ങൾ അങ്ങ് കാണുകയാണ്. അയ്യൂബ് സഖ്തിയാനി എന്നവരെ വിലയിരുത്തുകയാണ്. അങ്ങനെ ഒരു മഹബത്തിന്റെ കണ്ണുനീര് കണ്ടതിന് ശേഷമാണ് മഹാനായ ഇമാം മാലിക് തങ്ങൾ അയ്യൂബ് സഖ്തിയാനിയിൽ നിന്ന് ഹദീസ് പകർത്തിയിട്ടുള്ളത്. ഇമാം ഖാളി ഇയാദ് തങ്ങൾ ഇതുപോലെ എത്രയെത്ര കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മഹാന്മാരുടെ നടപടിക്രമങ്ങൾ അങ്ങനെയാണ്. കണ്ടില്ലേ ഖാലിദ് ബിനു മഅദാൻ റളിയല്ലാഹു അൻഹുവിന്റെ രീതി എങ്ങനെയാണ്? فلما كان خالد يأوي إلى فراشه خالد بن معدان رضي الله عنه വിരിപ്പിലേക്ക് കിടക്കാൻ വന്നാൽ വഹുവ യദുക്കുറു ശൗഖഹു ഇലാ റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് പറയും. വൈലാ അസ്ഹാബിഹി അസ്ഹാബിമാരോടുള്ള മഹബ്ബത്ത് പറയും. മിനൽ മുഹാജിരീന വൽ അൻസാർ മുഹാജിറുകളോടും അൻസാറുകളോടുമുള്ള മഹബ്ബത്ത് പറയും. സുമ്മ യുസമ്മീഹിം പിന്നെ അവരുടെ പേരുകൾ എടുത്തു പറയും. എന്നിട്ട് മഹാനവറുകൾ ചേർത്ത് പറയുന്നതാണ് ഹും അസ്ലീ വ ഫസ്ലീ അവരാണ് എൻ്റെ എല്ലാം എല്ലാം. എൻ്റെ അസലും എൻ്റെ അടിസ്ഥാനവും എൻ്റെ വിലാസവും എല്ലാം അവരാണ്. വൈലൈഹിം യഹിന്നു കൽബീ എനിക്കവരോട് ഹൃദയം അതാ അനുതാപമുള്ള ഹൃദയമാണ്. താല ശൗഖീ ഇലൈഹിം അവരോടുള്ള മഹബ്ബത്ത് ഇതാ വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ്. ഫഅജ്ജിൽ റബ്ബി ഖബ്ലി ഇലൈക അല്ലാഹുവേ നീ എന്നെ വേഗം വിളിക്കണേ, എനിക്ക് മുത്തുനബി തങ്ങളുടെ അടുക്കലെത്താനാണ്. ഇതാണ് മുൻഗാമികളുടെ മഹബ്ബത്ത്, ഇതാണ് മുൻഗാമികളുടെ ആദരവ്. ഹബീബായ മുത്തുനബി തങ്ങളുടെ പേരെഴുതി കണ്ടാലുള്ള ബഹുമാനം, മദീന കണ്ടാലുള്ള ബഹുമാനം, സ്വലാത്ത് ചൊല്ലുമ്പോഴുള്ള ബഹുമാനം. എന്നാൽ ഇന്ന് പ്രിയമുള്ളവരെ, നമുക്ക് സ്വലാത്തിന്റെ ബഹുമാനം എത്രയുണ്ട്! ഇന്ന് പല സ്വലാത്ത് ഗ്രൂപ്പുകളിലൂടെയും
അതാ ചില ആളുകളെങ്കിലും അന്യ സ്ത്രീ പുരുഷന്മാര് തമ്മിലുള്ള സംവാദങ്ങൾക്ക് സംഭാഷണങ്ങൾക്ക് സ്വലാത്തിന്റെ ഗ്രൂപ്പുകൾ നിമിത്തമാകുന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പുകളിൽ ഹുറുമത്ത് എവിടെയാണ്? ഹുറുമത്ത് എവിടെയാണ്? ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഒത്തുകൂടി സ്വലാത്ത് ചൊല്ലുന്നതിൽ നല്ല കാര്യമാണ്, സ്വലാത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന നല്ല കാര്യമാണ്. എന്നാൽ ഇന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ സ്വലാത്തിന്റെ ഗ്രൂപ്പുകളുണ്ട്. നല്ല ഇഖ്ലാസോടെ നല്ല ചിട്ടയിൽ സ്വലാത്ത് ചൊല്ലി ഒത്തുകൂടി ദുആ ചെയ്യുന്ന ഗ്രൂപ്പുകളുണ്ട്. എന്നാൽ എവിടെയെങ്കിലും അന്യ സ്ത്രീ പുരുഷന്മാര് തമ്മിൽ സംഭാഷണത്തിനോ ഇടപാടുകൾക്കോ കാരണമാകുന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിലുള്ള ഒരു ലേഡിയോട് ഒരു പുരുഷൻ പ്രൈവറ്റ് ചാറ്റിലൂടെ വഴിമാറാൻ കാരണമായിട്ടുണ്ടെങ്കിൽ ഇന്നാലില്ല, അതത്ര വേദനയുള്ള കാര്യമാണ്. ഹുറുമത്തിന് നിരക്കുമോ? എന്റെ പ്രിയമുള്ളവരെ, മക്കയിലേക്ക് മദീനയിലേക്ക് ഉംറ ഗ്രൂപ്പുകളിൽ സിയാറത്തു സംഘങ്ങളിൽ അന്യ സ്ത്രീ പുരുഷന്മാര് പോകുമ്പോൾ യാത്രയാണെന്ന് കരുതിയിട്ട് നിങ്ങൾ ഇസ്ലാമിന്റെ ചിട്ടകളെ മറക്കാൻ പാടില്ല. നിങ്ങളുടെ അമീറായതിന്റെ പേരിൽ അന്യപുരുഷനായ ഉസ്താദ് മെഹ്റമായി മാറുന്നില്ല. ഒരന്യപുരുഷനോട് കാണിക്കേണ്ട എല്ലാ അകൽച്ചയും നിങ്ങളുടെ അമീറിനോട് നിങ്ങൾ കാണിക്കണം. ഉംറ ഗ്രൂപ്പുകളിലൂടെ പരിചയപ്പെട്ട് പിന്നീട് ഒരു ഉംറ സംഘത്തിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് വന്ന് ഒരുപാട് സ്വലാത്തിന്റെ എണ്ണം പറഞ്ഞ് അതിന്റെ ഇടയിലൂടെ പ്രണയത്തിന്റെ വഴിമാറി ബന്ധങ്ങളുടെ നിലമാറി ഇടപാടുകളുടെ ഗതിമാറി അപകടകരമായ ദീനീ വിരുദ്ധ നടപടികളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ അപകടമാണ്, ദുരന്തമാണ്. നിങ്ങളെല്ലാവരും ഇത് സൂക്ഷിക്കണേ എന്ന് ഞാൻ ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. ഹുറമത്തുകൾ വേണം, അള്ളാഹുവിന്റെ നിയമത്തെ പാലിച്ചുകൊണ്ട് വേണം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ജീവിതം മുഴുവനും സ്വലാത്തു ചൊല്ലണം. പക്ഷേ സ്വലാത്തിന്റെ എണ്ണം പറഞ്ഞ് ലോകമാന്യത കിടവരരുത്. അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വലാത്തിന്റെ ഹുറമത്തിന് നിരക്കാത്ത നടപടി വരരുത്. സ്വഹാബത്തിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് നോക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. കണ്ണു നിറച്ച് കാരണമെന്തേ? എന്തൊരു പ്രൗഢിയുള്ള സ്ഥലമാണ് മദീന, എന്തൊരു ബഹുമാനത്തിന്റെ കേന്ദ്രമാണ് മുത്തുനബി തങ്ങൾ. ആ മുവാജഹയുടെ ബഹുമാനം എത്രയാണ്? ഖിബ്ലത്തു ഖൽബിൽ മുഅ്മിനീൻ, പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഖിബ്ല എവിടെയെന്ന് ചോദിച്ചാൽ കഅബക്ക് കഅബ ദേഖിയേ, കഅബക്ക് കഅബ ദേഖിയേ. കഅബാലയത്തിന്റെ കഅബയാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട് ഞാൻ അങ്ങേയറ്റത്തെ സ്നേഹത്തോടെ അങ്ങേയറ്റത്തെ അനുതാപത്തോടെ പറയട്ടെ, സ്വലാത്ത് നമ്മൾ കഴിവിൻ്റെ പരമാവധി ഇരിപ്പിലും നടപ്പിലും കിടപ്പിലും എപ്പോഴെല്ലാം മുത്തുനബി തങ്ങളെ ഓർത്തുകൊണ്ട് സ്വലാത്തിന് കഴിയുമോ, ആ സ്വലാത്ത് ചൊല്ലുമ്പോഴും അവിടുത്തെ ഹുറുമത്ത് ബഹുമാനം മറന്നുപോകല്ലേ. അബുൽ ഹസനുൽ കാക്കൂറവി തങ്ങൾ അതാ മുത്തുനബി തങ്ങളുടെ മതെഴുതിയ പേന കൊണ്ട് വേറെ ഒന്നും എഴുതാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഓക്കെ മറുത്ത ബാഹേ തേരാ, ഓക്കെ മറുത്ത ബാഹേ തേരാ, കൈഫ തർഖാ റുഖിയക അൽഅംബിയാ. എന്തൊരു സന്നിധാനമാണ് റഹ്മത്തുൽ ലിൽആലമീൻ ഖായിദുൽ ഗുർരിൽ മുഹജ്ജലീൻ സയ്യിദുൽ അബറാർ
قائد المهاجرين والأنصار سيدنا رسول الله سيدنا رسول الله صلى الله عليه وآله وأصحابه وسلم ഈ സ്വലാത്തിന്റെ മജ്‌ലിസിൽ നിന്ന് ഈ തിങ്കളാഴ്ച രാവ് ഉയർന്നുന്ന പൊങ്ങട്ട സ്വലാത്തിന്റെ ശബ്ദം അത് മദീനത്തെ ഉമ്മരത്തൊന്ന് ചെന്ന് ചേരട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ നിറപ്രഭയായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബു തർഫിൽ കഹീൽ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണം, അതിനൊത്തുകൂടുന്നതിനെ ബഹുമാനമാണ്. പക്ഷേ ആ ഹുറുമത്തിനെ നമ്മൾ വേണ്ട പോലെ പാലിക്കണം. ആ ഹുറുമത്തിൽ ഒരു വീഴ്ചയും വന്നു പോകാൻ പാടില്ല. നിസ്സാരമായി പറയേണ്ടതല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുദർശനം അതിൻ്റെ ആധികാരികതയോടെ അതിൻ്റെ പക്വതയോടെ പറയേണ്ട കാര്യമാണ്. അതെല്ലാം നിസ്സാരമായി കാണേണ്ടതല്ല. അല്ലാഹു ആദരിച്ചതിനെ വേണ്ട പോലെ ആദരിക്കണം. അവിടുത്തെ മിസാലുൻ അലിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപാദുകത്തിന്റെ മോഡൽ മാർക്കറ്റിൽ വിൽക്കുന്നുണ്ടാകും. അത് നീ വാങ്ങുമ്പോൾ, നീ അത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ബഹുമാനം പാലിക്കാൻ നിനക്ക് കഴിയുമോ എന്ന് നോക്കണം. ചെറിയ മക്കൾക്ക് നമ്മൾ കുത്തിക്കൊടുക്കും. അവർക്ക് ബാത്റൂമിൽ പോകുമ്പോഴോ അതുപയോഗിക്കുന്ന സ്ഥലങ്ങളോ ബഹുമാനമോ അവർക്കറിയുമോ? അത് സൂക്ഷിച്ചു വേണേ കൈകാര്യം ചെയ്യാൻ. ഇതൊരു ഉദാഹരണം ഞാനങ്ങ് പറഞ്ഞതാണ്. അതുപോലെ ബഹുമാനിക്കേണ്ടതിനെ മുഴുവനും ബഹുമാനിക്കണം. നമ്മൾ വിചാരിക്കും ഒരു മഹാന്റെ മക്ബറ ചെന്നാല് പട്ടിന്റെ ഉള്ളിൻ്റെ ഉള്ളിക്കാണ്ട് തുരന്ന് കയറിയാലാണ് വലിയ ബഹുമാനം. എന്നാ മഹാന്മാരായ ആളുകൾ അവരുടെ മഹത്വം ബഹുമാനിച്ചുകൊണ്ട് ഒരല്പം ദൂരെ നിന്നേ അവർക്ക് സിയാറത്ത് ചെയ്യാൻ കഴിയൂ. ഇമാമെ അഹമ്മദ് ഖാൻ ഫാദിലെ ബറേൽവി റഹ്മത്തുല്ലാഹി അലൈ ഇന്ത്യയിലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിലാസമാണ്. ആ മഹാനരായ ഇമാം അഹ്ലുസുന്നയുടെ മുമ്പിൽ ഇന്നവിടെ ജീവിച്ചിരിക്കുന്ന വലിയ സൂഫി പണ്ഡിതനായ മുഫ്തി സ്വാലിഹ് സാഹബ്. മഹാനവർക്ക് വാദക്കൽ വന്നാൽ പിന്നെ ഇങ്ങോട്ട് കയറാൻ കഴിയൂല. അവിടുത്തോടുള്ള അങ്ങേയറ്റത്തെ ബഹുമാനം, സ്നേഹം, സ്ഥാനം, അപ്പൊ അവിടൊക്കെ നമ്മൾ ഹുറുമത്തുകൾ പാലിക്കണം, ബഹുമാനങ്ങൾ കാണിക്കണം, മഹാന്മാരോടുള്ള ആദരവ് നമ്മളിൽ ഉണ്ടാവണം. താജുൽ ഉലമാ തങ്ങൾ അവരെ സിയാറത്ത് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ഓർക്കണം അവിടുത്തെ ജലാലത്തും ബഹുമാനവും ജീവിതകാലത്ത് എങ്ങനെയായിരുന്നു. അത് മനസ്സിൽ ഓർത്തുകൊണ്ട് വേണം അവിടെ നിന്ന് സിയാറത്ത് ചെയ്യാൻ. അതായിരിക്കും അവിടുത്തേക്ക് ഏറ്റവും ഇഷ്ടം, അതായിരിക്കും അവിടുത്തേക്ക് ഏറ്റവും വലിയ കാര്യം. ആ ബഹുമാനം ജീവിതകാലത്ത് ഉള്ളാളത്തെ റൂമിലേക്ക്, കരുവന്തിരുത്തിയിലെ റൂമിലേക്ക്, അല്ലെങ്കിൽ അവിടെ നിന്ന് വന്ന് വിശ്രമിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ ചെല്ലുമ്പോഴുണ്ടാകുന്ന കൽബിലെ ബഹുമാനം. കാരണം അവർ ഖബറിൽ ജീവിക്കുകയാണ്. ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ അവരവരുടെ ഖബറുകളിൽ ജീവിക്കുകയാണ്. അവരറിയുന്നുണ്ട് നമ്മുടെ സിയാറത്തുകൾ. അതേ ഒരു സലാം അടക്കുന്നുണ്ട്. ആ ബഹുമാനങ്ങളെല്ലാം മനസ്സിൽ അറിഞ്ഞുകൊണ്ട് വേണം നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് സ്വഹാബത്ത് വന്ന് പറഞ്ഞില്ലേ, വഅയ്ന ഫിറാറുൻ നാസി ജനങ്ങൾ അവരുടെ നബിയിലേക്കല്ലാതെ മറ്റാരിലേക്കാണ് ഓടിച്ചെല്ലാനുള്ളത്? അതുകൊണ്ടാണ് ഞങ്ങൾ അവിടുത്തെ സന്നിധാനത്തിലേക്ക് വന്നിട്ടുള്ളത്. ഞങ്ങളെയൊന്ന് കൈപിടിക്കണേ നബിയേ. അങ്ങനെ മഹാന്മാരായ സ്വഹാബത്ത് ബദറിന്റെ രണാങ്കണത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഞങ്ങൾക്ക് എല്ലാം എല്ലാം.
തങ്ങളിലൂടെ മാത്രമേ ഞങ്ങൾക്ക് ജയമുള്ളൂ എന്ന് കണ്ടപ്പോൾ അല്ലാഹു തആല വലിയ സഹായം നൽകി. لقد نصركم الله ببدر وأنتم أذلة. നിങ്ങൾ ന്യൂനാൽ ന്യൂനപക്ഷമായിരുന്നപ്പോൾ ബദറിൽ നിങ്ങളെ സഹായിച്ചില്ലേ? കുറച്ച് കഴിഞ്ഞു ഹുനൈൻ യുദ്ധമായി. ഹുനൈൻ യുദ്ധത്തിന്റെ സമയത്ത് മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. അപ്പോൾ സ്വഹാബത്തിന് ബദറിൽ ഉണ്ടായിരുന്ന ചിന്തയിൽ നിന്ന് ഗവേഷണം ഇജ്തിഹാദ്. സ്വഹാബത്ത് പറഞ്ഞു, ഇന്ന് നമ്മൾ എന്തായാലും ജയിക്കും, നമ്മളാണ് ഭൂരിപക്ഷം, ആയുധം നമ്മുടെ കയ്യിലാണ്, അംഗബലം നമ്മുടെ പക്കലാണ്. അങ്ങനെ മഹാന്മാരായ സ്വഹാബത്തിന് എണ്ണസംഖ്യയിൽ ഒരാത്മാഭിമാനം വന്നുപോയി, ഒരു ഒഴിജുബ് വന്നുപോയി. ഞങ്ങൾക്കിന്ന് അംഗബലമുണ്ട്, ഞങ്ങൾ ജയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മഹാന്മാരായ സ്വഹാബത്ത് ഉഹദിന്റെ ഹുനൈനിന്റെ രണാങ്കണത്തിലേക്ക് വന്നപ്പോൾ അതാ ബദറിൽ ചെയ്ത പോലെ തങ്ങളുടെ അടുക്കൽ ചെന്നുകൊണ്ട് തങ്ങളാണെല്ലാം എന്ന ഒരു അർപ്പണമുണ്ട്. അതിനുള്ള സാവധാനമില്ലാതെ സ്വഹാബത്ത് ഹുനൈനിൽ നേരിട്ടിറങ്ങി. ചിതറിപ്പോയി സ്വഹാബത്ത്, പല വഴിക്ക് ചിതറിപ്പോയി. ഉടനെ സ്വഹാബത്തിന് മനസ്സിലായി, ഞങ്ങൾക്ക് അല്പം പിഴച്ചുപോയിട്ടുണ്ട് എന്ന്. ഓടിച്ചെന്നു ഇലാ ഹളറത്തി റസൂലില്ലാ, തങ്ങളുടെ അടുക്കലേക്ക് മഹാന്മാരായ സ്വഹാബ ചെല്ലുകയാണ്. തങ്ങളപ്പോഴേക്ക് ചാടിയിറങ്ങി അവിടെ നിന്നുകൊണ്ട് പ്രഖ്യാപിച്ചു, അനൻ നബിയോ ലാ കദീബ് അനബിനു അബ്ദിൽ മുത്തലിബ്, ഞാൻ സത്യപ്രവാചകനാണ്, എന്നെ നേരിടാൻ ആരാണ് വരാനുള്ളത്? ഈ സംഭവവും ഖുർആൻ പറയുന്നുണ്ട്. ലഖദ് നസറകുമുല്ലാഹു ഫീ മവാത്വിന കസീറ വ യൗമ ഹുനൈൻ إذ أعجبتكم كثرتكم. ഞങ്ങൾ അംഗങ്ങളുണ്ട്, ഞങ്ങൾ ജയിക്കും, ഞങ്ങളുടെ കയ്യിൽ ജനാധിപത്യമുണ്ട്, ഞങ്ങളുടെ കയ്യിൽ വോട്ടർമാരുടെ ലിസ്റ്റുണ്ട്, ഞങ്ങൾ ഭൗതികമായി കാരണത്തെ മാത്രം കാണുന്നു എന്ന് വന്നാൽ അല്ലാഹു ചോദിക്കുന്നത് അല്പമൊന്ന് താങ്ങിയിട്ടാണ്. അല്ലാഹുവിന്റെ ചോദ്യം, ലഖദ് നസറകുമുല്ലാഹു ഫീ മവാത്വിന കസീറ, ഒരുപാട് സ്ഥലത്ത് നമ്മൾ സഹായിച്ചിട്ടില്ലേ നിങ്ങളെ? വയൗമ ഹുനൈനിലെ സഹായം എങ്ങനെയുണ്ടായിരുന്നു? എന്തേ ഹുനൈനെടുത്ത് പറയാനുള്ള കാരണം? ഇദാജബതുക്കും കസറതുക്കും, നിങ്ങൾക്ക് അംഗബലത്തിൽ ഒരു ഉജിബ് വന്നുപോയപ്പോൾ ആദ്യം നിങ്ങളൊന്ന് കഷ്ടപ്പെട്ടില്ലേ? ഉടനെ നിങ്ങൾ ഹബീബായ തങ്ങളുടെ അടുക്കലേക്ക് വന്നപ്പോഴല്ലേ ഹുനൈനിൽ നിങ്ങൾക്ക് ജയിച്ചടക്കാനായത്, ഹുനൈനിൽ നിങ്ങൾക്ക് മുന്നേറാനായത്? ആനുകാലിക യുഗത്തിലെ മുസ്ലിം ജനതയുടെ ഹൃദയങ്ങൾ തിരിയട്ടെ. ഇലൽ മദീന മിനൽ മദീന നറൽ അമീന സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകവാടത്തിലേക്ക്. മദീനയാണ് നമ്മുടെ മോചനത്തിന്റെ ആസ്ഥാന നഗരി, മദീനയാണ് നമ്മുടെ വിമോചനത്തിന്റെ വിപ്ലവവാക്യം, മദീനയാണ് നമ്മുടെ മുഴുവൻ വിജയത്തിന്റെയും അടിസ്ഥാനം. അതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ മദീനയിലേക്ക് മടങ്ങണം. എങ്ങനെയാണ് മദീനയിലേക്ക് മടങ്ങേണ്ടത്? നമ്മുടെ ജീവിതം കൊടുക്കണേ ഹബീബായ സയ്യിദുൽ വറ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങളെ ഉള്ളിൽ അറിഞ്ഞുകൊണ്ട് സ്വലാത്തു ചൊല്ലി, മഹബ്ബത്ത് വെച്ച് പ്രകീർത്തനം ചൊല്ലി, നമ്മുടെ മക്കളുടെ കൽബിലേക്ക് മുത്തുനബി തങ്ങളെ പഠിപ്പിച്ചു കൊടുത്തിട്ട് വേണം. മഹാനരായ സയ്യിദുനാ ഇക്രിമ റളിയല്ലാഹു അൻ, സയ്യിദുനാ ഇക്രിമ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി, മഹാനായ ഇക്രിമത്ത് ബിൻ അബീ ജഹൽ, ഇസ്ലാമിന്റെ ബദ്ധ ശത്രുവാണെങ്കിലും ആ അബൂജഹലിന്റെ മകനാകുന്ന
ഇക്രിമ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. ആ ഇക്രിമ റളിയല്ലാഹു അൻഹു യർമൂക്ക് യുദ്ധത്തിലേക്ക് വരുമ്പോൾ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, ഞാൻ നാളെ പോവുകയാണ്, ഞാൻ നാളെ ഷഹീദാകാൻ പോവുകയാണ്, ഞാൻ മരണപ്പെട്ടാൽ മുത്തുനബിതങ്ങളെ കാണും, ഞാൻ എന്തു പറയണം? അതാണ് ബന്ധം. ഞാൻ തങ്ങളെ കാണാൻ പോവുക നാളെ, എന്തേ പറയണ്ടി? അപ്പൊ അവരുടെ കൽബിലുള്ള ഈമാനാണ് ഉറപ്പാണ്. പ്രിയമുള്ളവരെ, സ്വർഗം നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പുണ്ടോ? പരലോകം നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പുണ്ടോ? നാളെ അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് തീർച്ചയുണ്ടോ? എല്ലാരും പറയുന്നു സ്വർഗമുണ്ട് എന്ന്, സ്വർഗമുണ്ട് നമുക്ക് ഉറപ്പുണ്ടോ? എല്ലാരും പറയുന്നു അവിടെ ചെല്ലുമ്പോൾ മുത്തനബിതങ്ങളെ കാണാം, നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പുണ്ടോ? ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഇൻഷാ അല്ലാഹ് സയ്യിദവർഗളെ കാണും, ഇവിടെ കുറെ ജനങ്ങളുണ്ടാവും, ഇവിടെ കുറെ മഹാന്മാരുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉറപ്പ് വേണം. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അല്ലാഹു വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ ഉണ്ടാകും, അത്രമേൽ ഉറപ്പ് വേണം. ഇവിടെ ഈ ലൈറ്റ് പ്രകാശിക്കുന്നു, ഈ പള്ളിയുടെ കെട്ടിടം ഇവിടെയുണ്ട്. നമ്മുടെ കണ്ട് ബോധ്യപ്പെട്ട ഈ വസ്തുക്കളെക്കാൾ യാഥാർത്ഥ്യമാണ് നാളെ പരലോകമുണ്ട്, സ്വർഗമുണ്ട്, ശിക്ഷയുടെ വീടാകുന്ന നരകമുണ്ട്. അതെല്ലാം ഉറപ്പിക്കണം. അപ്പോഴാ നമ്മുടെ ഈമാൻ ഈമാനാകുന്നത്. ഖുർആൻ അതുകൊണ്ടല്ലേ പറഞ്ഞത്, ذالک الکتاب لا ریب فیہ ھدى للمتقین الذين يؤمنون بالغیب ويقيمون الصلاة ومما رزقناهم ينفقون. ഈ പവിത്രമായ ഗ്രന്ഥം നിങ്ങളുടെ മാർഗദർശനത്തിൻ്റെ ഗ്രന്ഥമാണ്. എങ്ങനെയുള്ള ഗ്രന്ഥമാണ്? ഹിദായത്തിൻ്റെ നേത്രങ്ങൾ കൊണ്ട്, ഹൃദയം കൊണ്ട് നോക്കുമ്പോൾ ഇതിൽ സംശയത്തിന് യാതൊരിടയുമില്ല. ഹുദല്ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കുള്ള മാർഗദർശനമാണ്. ആരാണ് മുത്തഖീങ്ങൾ? അല്ലദീന യുഅ്മിനൂന ബിൽഗൈബ്, മറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. ഐബിൽ ഹശരി വൻ നശരി വസ്സിറാത്ത്, തഫ്സീർ പറയുന്നു. ആ മറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. സ്വർഗമുണ്ട്, നരകമുണ്ട്, വിചാരണയുണ്ട്, അല്ലാഹുവിന്റെ കോടതിയുണ്ട്, ലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. നിസ്കാരം കൃത്യമായി നിലനിർത്തുന്നവരാണ്. അല്ലാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരുമാണ്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് മാർഗദർശനത്തിൻ്റെ ഗ്രന്ഥമാണ് ഖുർആൻ. നമ്മുടെ വിദ്യാർത്ഥികൾ ബക്കറ്റും കൊണ്ടുവരുമ്പോൾ എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. മിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ പറഞ്ഞപ്പോൾ തന്നെയാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് എല്ലാവരും നല്ലതുപോലെ കൊടുക്കണം. സഹോദരിമാരുടെ ഭാഗത്ത് നമ്മുടെ വനിതാ കോളേജിലെ വിദ്യാർത്ഥിനികളുണ്ട്, വോളണ്ടിയർമാരായി. നിങ്ങൾ അവരുടെ പക്കൽ സഹായങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം. അള്ളാഹുത്തല നമ്മുടെ സംഭാവനകളെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. മഹാനരായ താജുൽ ഉലമാ തങ്ങളുടെ പേരിലുള്ള മഹത്തായ ഈ സൗധം അള്ളാഹു വലിയ വിജ്ഞാന കേന്ദ്രമാക്കി, ആത്മീയ ആശ്രയ കേന്ദ്രമായി അള്ളാഹുത്തല ഇത് വളർത്തി ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാകട്ടെ. അതേ നൂറുൽ ഉലമാ എം എ ഉസ്താദ് അവരുടെ കർമ്മസാക്ഷ്യമാകുന്ന ജാമിഅ സഅദിയ്യയുടെ ഗോൾഡൻ ജൂബിലി സമ്മേളനം ഇൻഷാ അല്ലാ 27, 28, 29 തീയതികളിൽ നടക്കുന്നുണ്ട്. അല്ലാഹു വലിയ ഇജ്ജത്തുള്ള സമ്മേളനമാക്കി തരട്ടെ. എല്ലാവരും ആ സമ്മേളനത്തിന് സഹായിക്കണം, എല്ലാവരും സംബന്ധിക്കണം. നൂറുൽ ഉലമാ ഉസ്താദവർകൾ, താജുൽ ഉലമാ തങ്ങളുപ്പാപ്പ, അവരെല്ലാം നേതൃത്വത്തിൽ നിന്ന് നയിച്ച മഹത്തായ സ്ഥാപനം. നമ്മുടെ
കേരളത്തിലെയും ദക്ഷിണ കർണാടകയിലെയും ആത്മീയ ഇസ്ലാമിക മുന്നേറ്റങ്ങളുടെ ഉമ്മുൽ മദാരിസ്, നമ്മുടെ സ്ഥാപനങ്ങളുടെ ഒക്കെ മാതാവാണ്. അതുകൊണ്ട് എല്ലാവരും ആ സ്ഥാപനത്തിന് വേണ്ട ഒത്താശകൾ ചെയ്ത് സമ്മേളനത്തിന് എല്ലാവരും സംബന്ധിക്കണം. അല്ലാഹു തആല നമ്മുടെ എല്ലാ പരിപാടികളും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ സ്ഥാപന സംവിധാനങ്ങളും എല്ലാം അല്ലാഹു തആല ഇജ്ജത്തോടുകൂടി വളർത്തി തരുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പറഞ്ഞ കാര്യങ്ങളെ മഹാന്മാരായ സ്വഹാബത്തിന് അത്രമേൽ ഉറപ്പാണ്. ഒരിക്കൽ ജന്നത്തുൽ ബഖിയഇന്റെ കവാടത്തിൽ വെച്ചുകൊണ്ട് മുത്ത് നബി തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിലേക്ക് വിചാരണയില്ലാതെ കടക്കുന്ന ആളുകളുണ്ട്. ഒരു സ്വഹാബി ഓടിച്ചെന്നിട്ട് പറഞ്ഞു, എനിക്കതിലൊരു മെമ്പർഷിപ്പ് തരണം. ആ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. കാരണം ആ സ്വഹാബിയുടെ ഹൃദയത്തിൽ ഉറപ്പാണ്, ഹബീബായ തങ്ങൾ പറഞ്ഞതാണ്, നാളെ സ്വർഗത്തിലേക്ക് വിചാരണയില്ലാതെ കിടക്കുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കൊരു സ്വഹാബി ഓടിച്ചെന്നിട്ട് പറഞ്ഞു, എനിക്കതിൽ അംഗത്വം വേണം നബിയേ. അത് കണ്ടുകൊണ്ട് അടുത്ത ആൾ ഓടി വന്നു. അപ്പോൾ മുത്തുനബി നിങ്ങൾ പറഞ്ഞു, സബഖക ബിഹാഷ. ഇപ്പൊ ഒരാൾക്കുള്ള ഓഫറായിരുന്നു, അത് ഉക്കാശ കൊണ്ടുപോയി. അപ്പോൾ ഉക്കാശ റളിയല്ലാഹുവിന് ഉറപ്പാണ്, മുത്തുനബി നിങ്ങൾ പറഞ്ഞ സ്വർഗം അവിടെ ഉണ്ട്, അവിടെ വിചാരണയില്ലാതെ കടന്നു ചെല്ലുന്നവരുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്വർഗത്തിന്റെ വർത്തമാനം പറയുമ്പോൾ സ്വഹാബത്തിന്റെ ഉള്ളിൽ ഉറപ്പാണ്. പ്രിയമുള്ളവരെ, നമുക്ക് പോകാൻ ആഗ്രഹമുള്ള, അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗമെന്ന മനോഹരമായ വീട്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭാര്യ മക്കളോടൊപ്പം ഇരുന്ന് എന്നെങ്കിലും സ്വർഗത്തെക്കുറിച്ച് വർത്തമാനം പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ വെക്കാൻ പോണ വീട്, ഉള്ള വീട്, നമ്മൾ ഉദ്ഘാടനത്തിന് പോയ വീട് ഒക്കെ നമ്മൾ പറയും. ഇന്ന് നമ്മൾ കുടിയിരിക്കാൻ പോയ വീടുണ്ടല്ലോ, നല്ല രസമുണ്ട്. നമ്മൾ വെക്കാൻ പോണ വീടിൽ ഇന്നതൊക്കെ വേണം. ഇപ്പോഴത്തെ നമ്മുടെ വീട് ഇന്ന കുറവുണ്ട്, ഇന്ന മികവുണ്ട്, അതെല്ലാം നമ്മൾ പറയും. അതേസമയത്ത് നമ്മൾ എന്നെന്നും ജീവിക്കേണ്ട ശരിയായ വീടാകുന്ന സ്വർഗം, ആ സ്വർഗത്തെക്കുറിച്ച് നമ്മുടെ വീട്ടിൽ വെച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ? നമുക്ക് സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ എവിടെ? സ്വഹാബത്തിന് അങ്ങനെയല്ല, അവർ കൂടുമ്പോഴും പിരിയുമ്പോഴും എല്ലാം സ്വർഗത്തെക്കുറിച്ച് ചോദിക്കും. ഉത്തനബിതങ്ങളോട് ചോദിക്കും, പരലോകത്ത് വരുമ്പോൾ തങ്ങളെ എവിടെ നിന്നൊന്ന് കാണാൻ പറ്റുക? അനസ് ബിൻ മാലിക് തങ്ങൾ ചോദിച്ച ഒരു റിവായത്തുണ്ട്, മറ്റു പലരും ചോദിച്ചിട്ടുണ്ട്. എവിടെ നിന്നാണൊന്ന് കാണാൻ കഴിയുക നാളെ പരലോകത്ത് വരുമ്പം? യാ റസൂലല്ലാ, ഹബീബായ തങ്ങൾ പറഞ്ഞു, ഇന്ദൽ കൗസർ വൈന്ദൽ ഹൗല, ഹൗലിന്റെ അടുക്കൽ നിന്ന് കാണാം. അനസേ റളിയല്ലാഹു അൻഹു അപ്പോൾ ചോദിച്ചു, അല്ല അവിടുന്ന് കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എവിടുന്നാണ്? അപ്പൊ നോക്കെ, പരലോകത്തെ ഓരോ ദൃശ്യങ്ങളും ഹൃദയത്തിൽ ഉറപ്പിച്ചിട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എവിടുന്ന് കാണാൻ പറ്റാന്നാ ചോദിക്കുന്നത്? എന്ന മാതിരിയാണ് ചോദ്യം. ഹൗലങ്ങൾ നിന്ന് കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എവിടെ നിന്നാണ്? ഉടനെ മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഇന്ദൽ മീസാൻ, മീസാനിന്റെ അടുക്കൽ നിന്ന് കാണാം. ഇതൊന്നും വിശദീകരിക്കാൻ ഇപ്പൊ നേരമില്ല. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഹൗലിന്റെ അടുക്കൽ വരുന്നത്? വിശ്വാസികൾക്ക് വെള്ളം കോരിക്കൊടുക്കാൻ. എന്തിനാണ് മീസാനിന്റെ അടുക്കൽ നിൽക്കുന്നത്? നമ്മുടെ നന്മതിന്മകൾ അളക്കുന്ന സമയത്ത് വല്ല വ്യത്യാസവും എന്തെങ്കിലും ഒരു ഷഫാഅത്ത് വേണോ എന്ന് നോക്കാൻ നിൽക്കുന്ന നമ്മുടെ കാരുണ്യത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മഹാനരായ അനസ് നിങ്ങളോട് പറഞ്ഞു, അവിടെ നിന്ന് കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എവിടെ നിന്നാണ്? സിറാത്ത് പാലത്തിന്റെ അടുക്കൽ നിന്ന് കാണാം. അവിടെ നിന്ന് എന്തായാലും കാണും. കാരണം ഉമ്മത്തുകളിൽ നിന്ന് ഒരാൾ ആ കടമ്പയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഹബീബായ മുത്തുനബി തങ്ങൾ കാരുണ്യത്തിന്റെ കേദാരം
ഈ സിറാത്ത് എന്നത് നരകത്തെ കവർ ചെയ്തു പോകുന്ന ഒരു കടമ്പയാണ്. അതിൽ നിന്ന് കാല് വഴുതിയാൽ വീഴുന്നത് നരകത്തിലേക്കാണ്. ഹബീബായ തങ്ങൾ അതിൻ്റെ കവാടത്തിൽ നിൽക്കും. എന്നിട്ടവിടുത്തെ ഉമ്മത്തിൽ നിന്ന് ഒരാൾ കാലെടുത്തു വെക്കുമ്പോൾ അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം എന്ന് ഹബീബായ മുത്തുനബി തങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതേ അവിടെ നമുക്ക് വേണ്ടി നിലകൊള്ളുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും എഴുന്നേറ്റ് അതേ സ്ഥലത്ത് തന്നെ ഒന്ന് നിന്നിട്ടൊരു സ്വലാത്തു ചൊല്ലാം. എല്ലാവരും ഒന്ന് ഫ്രഷായിട്ട് ഇരിക്കുക. അവിടെ തന്നെ തങ്ങൾ അവരുടെ സ്വലാത്ത് തുടങ്ങാൻ പോവാണല്ലോ. ഞാൻ എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കുന്നു. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ അതേ അവിടുന്ന് സിറാത്തിൻ്റെ അടുക്കൽ നിൽക്കും. നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് വേണ്ടി ശിപാർശ ചെയ്യാൻ മഹാന്മാരായ സ്വഹാബത്ത് ഉറപ്പിക്കുകയാണ്. അതേ അപ്പോൾ അവരുടെ ഇടയിലുള്ള വർത്തമാനം സ്വർഗമാണ്, പരലോകത്തെ കടമ്പകളാണ്, ഘട്ടങ്ങളാണ്. മഹാനരായ സയ്യിദുന റബീഅത്ത് ബിൻ കഅബ് അൽ-സലമി റളിയല്ലാഹു അൻഹു ഫാദിരാവിൻ്റെ പഴുതിൽ ലോകഗുരുവായ തിങ്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വുളൂഇൻ്റെ വെള്ളം കൊടുത്തപ്പോൾ അതേ മുത്തുനബി തങ്ങൾ ചോദിച്ചു, ഓ റബിയ സല്ലിയാ റബിയ, വേണ്ടത് ചോദിച്ചോ റബിയത്തേ. ആ റബീഅത്തിന് കഅബ് അൽ-സലമി റളിയല്ലാഹു അൻഹുവിന് മദീനയുടെ ഗവർണർ പദവി ചോദിക്കാം, മക്കയുടെ അമീർ പദവി ചോദിക്കാം, ഈജിപ്തിലേക്കുള്ള ഗവർണറാക്കാം പറയാം. എന്തെല്ലാം ചോദിക്കാനുണ്ട്! സമ്പത്ത് ചോദിക്കാം, സ്ഥാനമാനങ്ങൾ ചോദിക്കാം. റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്നതി യാ റസൂലല്ലാഹ്. തങ്ങളോട് ഞാൻ ചോദിക്കുന്നത് നാളെ സ്വർഗത്തിൽ തങ്ങളുടെ ചാരത്തൊന്ന് വരണം നബിയേ, വേറൊന്നും എനിക്ക് ചോദിക്കാനില്ല, വേറൊന്നും എനിക്ക് ചോദിക്കാനില്ല. ഹബീബായ തങ്ങൾ ചോദിച്ചു, അവ ഗൈറദാലിക യാ റബിയ, വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ റബിയ, വേറൊന്നും പറയാനില്ലേ? ഇല്ല നബിയേ, എനിക്ക് വേണ്ടത് ഇതു തന്നെയാണ്. ഉടനെ ഹബീബായ മുത്തുനബി തങ്ങൾ പറഞ്ഞു, കാര്യം പാസാക്കിയിരിക്കുകയാണ്, ഫയൽ ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തോ എന്ന് മന്ത്രിമാര് പറയും പോലെ ഹബീബായ മുത്തുനബി തങ്ങൾ പറഞ്ഞു, അതു തന്നെയാണ് വേണ്ടത് അല്ലേ. അഇന്നീ അലാ ദാലിക ബികസറത്തി സുജൂദ്, കാര്യം പാസാക്കിയിരിക്കുകയാണ്, ഫയൽ ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തോ, സുജൂദ് അധികരിപ്പിക്കണേ റബിയ. അതേ മഹാന്മാരായ സ്വഹാബത്തിൻ്റെ ഉള്ളിൽ ഉറപ്പാണ് പരലോകം, ഉറപ്പാണ് സ്വർഗം, ഹബീബായ തങ്ങൾ വരുമെന്നുറപ്പാണ്. ഒരു കാര്യം പറഞ്ഞ് ഞാൻ നിർത്തിക്കോട്ടേ.
സ്വലാത്ത് ചൊല്ലാനുള്ള മജ്‌ലിസ് ഇതാ അടുത്തിരിക്കുന്നു. സയ്യിദ് അവർകളുടെ നേതൃത്വത്തിൽ ഇവിടെ സ്വലാത്ത് നടക്കുന്നു. നമ്മളെല്ലാം എന്നും സ്വലാത്ത് വർദ്ധിപ്പിക്കണം. ഹബീബായ തങ്ങളോടുള്ള ഇഷ്ഖു വേണം. നമ്മുടെ ജീവിതം മുത്തുനബി തങ്ങളുടെ ഇഷ്ടത്തിലാവണം. ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കണം. അള്ളാഹു ഹലാലാക്കിയതിൽ തൃപ്തിപ്പെടണം. ചിട്ടയോടെ ജീവിക്കണം. അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കണം. ആരുടെയും അവകാശങ്ങൾ അപഹരിക്കരുത്. ആരെയും ആക്ഷേപിച്ച് കൽബും നാവും കേടുവരുത്തരുത്. ഹിദായത്തിൻ്റെ കൽബ് വേണേ, അവനവൻ്റെ കാര്യത്തിൽ ബേജാറു വേണേ. ഇരിക്കട്ടെ. ഒരു സഹാബിയ ഹബീബായ നബി തങ്ങളെ കാണുകയാണ്. കണ്ടപ്പോൾ ചോദിച്ചു, അല്ലയോ ഫാതാഹു ദാത യൗമിൻ. മഹാനരായ മുത്തുനബി തങ്ങളുടെ സന്നിധാനത്തിലേക്ക് അവിടുത്തെ ഒരു സഹാബി കടന്നു വരുന്നു. ഖത്തഗയ്യറ ലൗനുഹു, നിറം മാറിപ്പോയി. വനഹല ജിസ്മുഹു, ശരീരം മെലിഞ്ഞുപോയി. യുഅറഫു ഫീ വജ്ഹിൽ ഹുസൻ, അവിടുത്തെ മുഖത്ത് ദുഃഖം നിഴലിച്ചു നിൽക്കുന്നുണ്ട്. ആ സഹാബിയോട് മുത്തുനബി തങ്ങൾ ചോദിക്കുകയാ, ഓ സൗബാൻ, മാ ഗയ്യറ ലൗനക യാ സൗബാൻ. ഓ സൗബാനേ, നിങ്ങളുടെ നിറം മാറിപ്പോയല്ലോ, പരിക്ഷീണിതനായല്ലോ. എന്തേ സംഭവിച്ചു പോയത്? എന്ത് പറ്റിപ്പോയെന്ന് ഹബീബായ തങ്ങളങ്ങ് ചോദിച്ചപ്പോൾ സ്വഹാബി പറയുന്നു, യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, മാ ബീമിൻ ദുർരിൻ വലാ വജഇൻ, എനിക്കൊരു രോഗവുമില്ല, എനിക്കൊരു നൊമ്പരവുമില്ല. ഗൈറ അന്നീ, ഒരു കാര്യമല്ലാതെ. ഇതാലം അറക്കാ, എനിക്ക് തങ്ങളെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് വലിയ ബേജാറാണ്, എനിക്ക് വലിയ വന്യതയാണ്. വഹ്ഷത്തുൻ ശദീദ, എനിക്കൊന്നുമില്ലാത്തത് പോലെയാണ്, ഒരു പ്രാന്തതയാണ്. ഹത്താ അൽഖാക്കാ, തങ്ങളെ കാണുന്നത് വരെ എനിക്ക് മനസ്സ് അടങ്ങൂല. തങ്ങളെ കാണാൻ കൊതിച്ചാൽ, തങ്ങളെ കുറച്ചു നേരം കാണാതെ ആയാൽ എനിക്കത് സഹിക്കാൻ പറ്റൂല. ഞാൻ എങ്ങനെ എന്നും വീട്ടിൽ നിന്ന് വരും, വീട്ടിലിരിക്കുമ്പോ തങ്ങളെ കാണാൻ പൂതിയാകും. ഓടി വന്നവിടുത്തെ മുഖമൊന്നു നോക്കും, അപ്പോൾ എനിക്ക് ശാന്തമാകും. ഞാനങ്ങ് മടങ്ങിപ്പോകും, പിന്നെയും വരും, തങ്ങളെ കാണും, മടങ്ങിപ്പോകും. അപ്പോഴേ എൻ്റെ മനസ്സിന് സമാധാനമുള്ളൂ. അങ്ങനെ ഇരിക്കെ ഉമ്മദക്കറുത്തുല്ലാഹിറ, ഓ തങ്ങളെ, ഞാൻ അപ്പോഴാണ് മരണാനന്തരമുള്ള പരലോകമോർത്തു നോക്കിയത്. വാഹാഫു അല്ല അറാക്ക ഹുനാക്കാ, തങ്ങളെ അവിടുന്ന് കാണാൻ പറ്റാതായി പോകുമോ? ഞാനിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ തങ്ങളിവിടെ ഉണ്ടല്ലോ, തങ്ങളെ ഓർക്കുമ്പോ ഞാൻ ഓടി വരും, അവിടുത്തെ തിരുമുഖമൊന്ന് കാണും. എനിക്കെല്ലാം കിട്ടിയതുപോലെയാണ്. എന്നിട്ട് ഞാൻ മടങ്ങിപ്പോകും. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇങ്ങനെയുള്ള എനിക്ക് നാളെ പരലോകത്തു ചെന്നാൽ എന്റെ ഹബീബായ തങ്ങളെ കാണാനാകുമോ? കാണാനാകുമോ? കാരണം എന്തേ? ഇന്നീല അഅരിഫു അന്നക തുർഫഉ മഅ നബീൻ, തങ്ങൾ നാളെ പരലോകത്ത് വരുമ്പോ അമ്പിയാക്കളുടെ അത്യുന്നതങ്ങളായ തനപദവിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ വിധാനത്തിൽ ആരോരും എത്താത്ത മഖാമും മഹ്മൂദിൽ തങ്ങളുണ്ടാവൂലേ? വൈന്ദഖൽതുൽ ജന്ന, തങ്ങളുടെ ഒരനിയായി എന്ന നിലയ്ക്ക് ഒരുപക്ഷേ ഞാനും സ്വർഗത്തിൽ കടന്നേക്കാം.
ആ സഹാബിക്ക് എങ്ങനെ സമാധാനിക്കാം? സാധുക്കളായ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? സ്വർഗം കൊതിക്കാനുള്ള അമലുണ്ടോ? മുത്തനബി തങ്ങളെ കണ്ട സ്വഹാബിക്ക് പേടി വന്നു പോയി. ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞത് ഞാൻ സ്വർഗത്തിലാണെന്നല്ല, എനിക്ക് പേടിയാവുന്നു. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞത് ഞാൻ നേരെ സ്വർഗത്തിലേക്കെന്നല്ല, എനിക്ക് പേടിയാകുന്നു. അതേ അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞത് സാദി ഖലീൽ വസഫരി തവീൽ, യാത്ര നീണ്ടതാണ്, എന്റെ കയ്യിലൊന്നുമില്ലേ. ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞത് എങ്ങനെയാണ്? ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, നമ്മൾ നാല് സ്വലാത്ത് ചൊല്ലുമ്പോഴേക്ക്, രണ്ട് ദിക്ർ ചൊല്ലുമ്പോഴേക്ക്, ജുമാക്കൊന്ന് വന്നപ്പോഴേക്ക്, ജമാഅത്തിനൊന്ന് വന്നപ്പോഴേക്ക് സ്വർഗത്തിൽ കടന്നൊന്ന് ചിന്തിച്ചു പോയോ? അതേ വലിയ അമലുള്ള മഹാന്മാര് പേടിച്ചുപോയി. ഉമറുൽ ഫാറൂഖ് തങ്ങൾ പേടിച്ചിരിക്കുകയാണ്. അല്ലാ, എന്റെ കയ്യിലൊന്നുമില്ലല്ലോ. അലി നബി അബി താലിബ് തങ്ങൾ ബേജാറിലാണ്, എന്റെ കയ്യിലൊന്നുമില്ലല്ലോ, നമ്മൾ ഒരു വകയും തിരിയാത്ത പൊട്ടന്മാരായി പോയല്ലോ, അമലുകളൊന്നുമില്ല, നാളെ സ്വർഗത്തിലേക്ക് പോകാൻ എന്താണുള്ളത്? സ്വർഗം കുറഞ്ഞതല്ലല്ലോ, സ്വർഗം വലിയ അമൂല്യമായ വീടല്ലേ, അത് കിട്ടാൻ എന്താ എന്റെ കയ്യിൽ എന്താണുള്ളത്? ആലോചിച്ച് റബ്ബിനോട് കേഴണ്ടേ? ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സൗബാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇൻദഖൽതുൽ ജന്ന, ഞാൻ ഒരു പക്ഷേ തങ്ങളുടെ ഒരു സഹാബി എന്ന നിലക്ക് സ്വർഗത്തിൽ കടന്നേക്കാം. കുന്തു ഫീ മൻസിലതിൻ അദ്നാ മിൻ മൻസിലതിക, ഓ ഹബീബായ തങ്ങളെ, തങ്ങൾ അവിടുന്ന് ഏറ്റവും ഉന്നതമായ ക്ലാസ്സിലാണ്, ഞാൻ ജനറൽ കമ്പാർട്ട്മെന്റിലാണ്. എന്നിട്ട് പറയുന്നു, ഇല്ലം അദ്ഖുലുൽ ജന്ന ഫദാക അഹ്റാ അല്ലാറാക അബദാ, തങ്ങളെ കാണാതെ സ്വർഗത്തിൽ കടന്നിട്ട് എനിക്കതൊന്നും മനസ്സിലാകുന്നില്ല. സ്വർഗത്തിൽ കടന്നില്ലെങ്കിലും തങ്ങളെ കാണാതിരിക്കാൻ എനിക്ക് കഴിയൂല. അതുകൊണ്ടാണ് നബിയെ, എൻ്റെ ശരീരം ക്ഷീണിച്ചു പോയത്, എൻ്റെ നിറം മാറിപ്പോയത്, ഞാൻ രോഗിയായിപ്പോയത്, എനിക്കൊരു വിഷമം വന്നുപോയി, നാളെ മരിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് തങ്ങളെ കാണാൻ പറ്റൂലേ? അതാണ് ഞാൻ ചിന്തിക്കുന്നത്. മുത്തുനബി തങ്ങൾക്കൊന്നും തൽക്കാലം മറുപടി പറയാനില്ല. തങ്ങളാകുലപ്പെട്ടിരിക്കുമ്പോൾ നസലല്ലമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് സമാധാനിപ്പിക്കുകയാണ്. فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. അള്ളാഹു സൗബാൻ തങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ആയത്ത് അവതരിപ്പിക്കുകയാണ്. വമൻ യുതിഇ അല്ലാഹ വറസൂല, ആരെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും വേണ്ട പോലെ വഴിപ്പെട്ടാൽ, ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അവർ അല്ലാഹു അനുഗ്രഹിച്ചവർക്കൊപ്പമാണ്. മിനൻ നബീ, അമ്പിയാക്കൾ, സുദ്ദീഖീൻ, സുദ്ദീഖുകൾ, ഷുഹദാക്കൾ, സ്വാലിഹുകൾ,
അവരെത്ര നല്ല സഹവാസികളാണ്. ഓ മുഅ്മിനീങ്ങളെ, ഈ മജ്ലിസിൽ നമ്മൾ ഒത്തുകൂടിയത്, സ്വലാത്തു ചൊല്ലുന്ന മജ്ലിസിൽ നമ്മൾ വന്നത് സാദാത്തുക്കൾക്കൊപ്പമാണ്, അലിമീങ്ങൾക്കൊപ്പമാണ്. നാളെ പരലോകത്തു ചൊല്ലുമ്പോൾ എല്ലാവരുടെ പരമ്പരകളും മുറിഞ്ഞുപോയി. ഇല്ലാ ഹസബീ വനസബീ, എൻ്റെ കാരണവും എൻ്റെ നവൻ്റെ പരമ്പരയും എൻ്റെ സബബും ഒഴികെ. ആ മുത്തുനബി തങ്ങളുടെ പേരമക്കൾ തങ്ങളുടെ ചാരത്തേക്ക് ചെല്ലുമ്പോൾ അവരിൽ ആരെങ്കിലും ഒരാൾ നമ്മുടെ കയ്യിലൊന്ന് പിടിച്ചു കിട്ടിയെങ്കിൽ അതിനാണ് നമ്മൾ സദാത്തുക്കളുടെ ഖിദ്മത്തിൽ വരുന്നത്. അല്ലാഹു നമ്മുടെ കൽബ് പ്രകാശിപ്പിച്ചു തരട്ടെ, മഹബത്ത് വർദ്ധിപ്പിച്ചു തരട്ടെ, ഈമാൻ നമ്മുടെ കൽബിൽ നിറച്ചു തരട്ടെ. ഏതേത് പ്രതിസന്ധി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് കൽബിൽ ഉറപ്പിച്ച് ഏത് ശക്തികളുടെ മുമ്പിലും ഈമാൻ പണയം വെക്കാതെ തഖ്വയോടെ നിലകൊള്ളാൻ രാജാതിരാജനായ റബ്ബേ നീ സൗഭാഗ്യം നൽകി. മുത്തുനബി തങ്ങളുടെ തിരുദർശനം ഞങ്ങൾക്കു നൽകി. അവിടുത്തെ മദീനത്ത് ഞങ്ങളെ എത്തിച്ച് അവിടുത്തെ ഇഷ്ട ഞങ്ങളിലേക്ക് ചേർത്തു തന്ന് ഞങ്ങളെ നീയൊന്നേറ്റെടുക്കണം. അല്ലാ ഈ സ്ഥാപനം നീ വളർത്തിത്തരണം. അല്ലാ ഞങ്ങളുടെ സംരംഭങ്ങളെല്ലാം നീ വളർത്തിത്തരണം. അല്ലാ ഈ പ്രോഗ്രാം പല രാജ്യങ്ങളിൽ ദേശങ്ങളിൽ ഇരുന്ന് ക്ലാസ് റൂമിലൂടെ കേൾക്കുന്നവരുണ്ട്, അവർക്കും നീ ബറക്കത്ത് ചെയ്യണം. അല്ലാ പ്രിയമുള്ളവരെ, എല്ലാവരും ദുആ ചെയ്യണം. അതോടൊപ്പം സാധാരണ